ഈശ്വരാ മണി 8 കഴിഞ്ഞു എനിക്ക് ഇന്ന് കടുവാസാന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതാ എന്നാ നീ തയ്യാറായിക്കോ ഇനിയിപ്പോ അവിയലൂടെയല്ലേ ഉള്ളൂ ആ ഞാൻ ഏറ്റു ഇനി ഏട്ടന്റെ ഡ്രസ്സ് തേക്കണ്ടേ ഞാൻ കൂടെ സഹായിക്കാം വെറുതെ ക്ലാസ് മുടക്കണ്ട പെണ്ണെ കടുവാസാറാ തല്ലും ഓ എന്നെ തല്ലിയൊന്നുമില്ല ഞാനിപ്പോ സാറിന്റെ പെറ്റാ അത് കള്ളം അതേന്നേ രണ്ട് ദിവസം മുമ്പ് സാറിൽ ചോദ്യം ഭാവിയിൽ ആരാകാൻ ആഗ്രഹമെന്ന് സുമിത്രയ്ക്ക് എഞ്ചിനീയർ കാവ്യയ്ക്ക് ഡോക്ടർ ഞാൻ പറഞ്ഞു എനിക്ക് സാറിന്റെ പേര് വലിയ സാറായി മതിയെന്ന് അതോടെ കടുവ ഫ്ലാറ്റ് അമ്പടി കേമി എന്ന ചട്ടി എടുത്തു വെച്ചാ കടുകൊന്ന് വർത്തേ അല്ലേച്ചി നമ്മുടെ വീട്ടിൽ മിക്സി വാങ്ങി വെച്ചിരിക്കുന്നേ വെറുതെ കാണാൻ വേണ്ടിയാണോ ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം അയ്യോ ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ ഏട്ടാ കുളി കഴിഞ്ഞോ കഴിയാറായി ഒന്ന് വേഗം വന്നേ അവിയൽ ഇത്ര അരഞ്ഞാ മതിയോ നോക്ക് മതി ധാരാളം മതി കാണാതെ എങ്ങനെ മനസ്സിലായി അമ്മിയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടേ കുട്ടാ ഓ കാതുകൊണ്ട് പാകം ചെയ്യുന്ന ഒരു പാജ വിദഗ്ധൻ ഏട്ടൻ റെഡി കാപ്പി എടുത്തു വെച്ചോ വേഗം ആവട്ടെ മക്കളെ എടുത്തു വെച്ചു ആ റെഡി 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 ഇന്ന് സ്പെഷ്യൽ ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ ആഹാ ഇവളെ തൊടിയിച്ചിട്ടില്ല എന്റെ സ്വന്തം പാചകവാ എങ്ങനെയുണ്ട് നോക്ക് ആ അസല് ഗംഭീരം ഇന്നെങ്കിലും ഏട്ടൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിനെ തുടങ്ങി കുറ്റം പറിച്ചില്ല ഇനി എന്തെങ്കിലും മുളക് ഇടാൻ മറന്നോ പക്ഷെ സാരമില്ല അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചെന്നിട്ടുള്ളതാ രണ്ടുപേർക്കും എല്ലാം അറിയാന്ന ഭാവം എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല എന്നാ ഒരു ജോലിക്കാരിയെ വെക്കാന്ന് വെച്ചാലോ അതും വേണ്ട ഓ പിണങ്ങിയോ മക്കളെ പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പോരിനെ നാത്തും പോരിനൊക്കെ തുടക്കം അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട് അതെന്താ ഏട്ടനെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾക്ക് ഇട്ടിച്ചു കൊടുത്താൽ മതി മർമ്മം ഗോപാലപിള്ള ഇനി എഴുന്നേറ്റില്ലേ അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും ഏതാ ശനൈ ജാനു അയ്യടാ എടോ ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ അതിൽ തന്നെ സദ്യപ്രാണഹരം കാലാന്തര പ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട് ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തര പ്രാണഹരം സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാരും ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത് അതേടോ ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും ഒരു ചൂണ്ടു വർമ്മം പഠിപ്പിച്ചു തരും ആശാനെ അയ്യാ അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ അതിന് ഫീസ് വേറെ വേണം ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ സ്റ്റാർട്ട് ഓ ചേച്ചി പതുക്കെ മുടി കെട്ടാനാ പറഞ്ഞത് പിഴുതെടുക്കാനല്ല ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖാ ചീപ്പെടുത്ത് രണ്ട് പിടി കഴിഞ്ഞു ഇപ്പൊ മുടി പിന്നിക്കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി പങ്കെന്നാ പറയുന്നേ ഓ പതുക്കെ കണ്ടില്ലേ ഒട്ടും ശരിയായില്ല നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ ഒന്ന് പോയോ ജി ഏട്ടാ ഞാൻ വിളിക്കാം എന്താ ഇവിടെ പ്രശ്നം കണ്ടില്ലേ ഏട്ടാ മുടി കെട്ടി വെച്ചിരിക്കുന്നത് നന്നായില്ല ഏട്ടാ നന്നായില്ല കുട്ടന്റെ മോഹത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ അല്ലെങ്കിലേ അവൾക്കൊരു പിരി ഇളകിയതാ ഏട്ടനെ ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്ക കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന് അപ്പൊ അവർക്കൊക്കെ അത്ഭുതം ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന് അസൂയ അയ്യോ സുഖിപ്പിക്കല്ലേ കുട്ടാ ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും ഞാൻ കാര്യായിട്ടാ പറഞ്ഞത് ഏട്ടൻ അറിയില്ലടി നിന്നെ എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ അത് കഴിഞ്ഞാലോ ഏട്ടത്തി വരാൻ പോവല്ലേ പിന്നെ കണ്ണെഴുത്ത് പൊട്ടുതൊടിയില് മുടികെട്ട് തേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും കണ്ടറിയാം വലിയ പോലീസ് ഓഫീസറുടെ മോളാ നല്ല പത്രാസുകാരിയായിരിക്കും അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ പാവമാ അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത് അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങള് ശരിയാക്കി എടുക്കണം എന്ന് വെച്ച് നാത്തും പോരുന്നു അല്ല കേട്ടോ അയ്യാ സമയായി ചെല്ല് ചെല്ല് അച്ഛാ
കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറും ചർമ്മം ഗോപാലപിള്ള ആയിപ്പോവും. ചുമ്മാ കേട്ടുകൂട, അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെ അല്ല, റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്ത്. അല്ലെങ്കിൽ കാക്കി ഇട്ടവൻ കാക്കി കണ്ട സല്യൂട്ട് ചെയ്ത് പോവും. ഐ പി സി മോ മതി. യെസ് സാർ, ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രപാളിയുടെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥനെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി നാല് തെറിയങ്ങ് വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവും ഇല്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് ഐ പി സി എത്രാം വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ? ചായ തണുത്തു പോകും. തണുത്തോട്ടെ. അച്ഛാ, കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടത് തെറിയല്ല, തിയറിയ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപേരി വന്നില്ലടോ. സൽപേരി ഏട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റാണല്ലോ. ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സൽപേരി ഏട്ടന്റെ കാര്യം പടയിറങ്ങിക്കഴിഞ്ഞു. മഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു, മഞ്ജുവിന് മഞ്ഞഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ. ഓ, ആശ്വാസം. സമയമായി. എന്താണോ വൈകിയത് സാർ? ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ. അതെടോ സാർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സാർ. താങ്ക് യു സാർ. ഹലോ, കമ്മീഷണർ ഹിയർ. ഡി ജി പി ആണ് സർ. പ്ലീസ്. ചൈതന്യ നഗറിൽ നിന്ന് ഒന്ന് രണ്ട് പേര് വിളിച്ചിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അറിയാം സർ. രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടുത്തെ സി എയും എസ് എയും വിളിച്ചാൽ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിംഗിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. വി ഐ പികൾ താമസിക്കുന്ന കോളനിയാണ്. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ ഡി ഐ ജി നാളെ ചാർജ് എടുക്കൂ. തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സാർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പൊ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു. അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല. വെറും ഒരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടുത്തേണ്ട കാര്യം എന്താ? ബന്ധപ്പെട്ട സി ഐയോടോ എസ് ഐയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത് 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ, അങ്ങനെ അല്ല. സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാർ ഉണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂടോ? പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡി എടുക്കാൻ രാമേശൻ പോയിട്ടുണ്ട്. ഓക്കെ. വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷിയുണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക, നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പോ തന്നെ രണ്ട് ഭാര്യമാരില്ലേ, ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ.
രണ്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ വാരണ്ട. അതി സൽഫേരി സദാനന്ദന്റെ കഴിവാ. നോ സർ, കേട്ടോ. ഭാഗവതരി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ള. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ടാ മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. ഡിജിപിയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ, നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും ആണോ? വലക്കല്ലേ മോളെ. ഏയ് നല്ലവള, മോന്ത കണ്ട അറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്ന് അറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ മല്ലിക, അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, നല്ല താളം ശ്രുതി സ്വരസ്ഥാനം ഭയങ്കരം. നാലര കട്ടയ്ക്ക് ഒരു പിടി പിടിച്ച പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ണർത്തി എന്റെ മനസ്സുണർത്തി പൊന്നിൻ മളകിലൊക്കെ വിളിച്ചുണർത്തി. ബീജ് വന്നു, വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുന്നുള്ള അറിയിച്ചിരുന്നു. ഇന്ന് ചാർജ് എടുത്തോട്ടെ സർ, നമുക്ക് അനുബല്ല വിലയെ കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസമൻസ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി, വേഗം മാറ്റം കൊടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുന്നുള്ള പറഞ്ഞിരുന്നു. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണം തോന്നി, അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിന് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സർ. തന്റെ കക്ഷത്തിൽ എന്താണോ ലാത്തി? ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? എന്തൊക്കെയാ കമ്മീഷൻ ചെയ്ത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സർ. ഇതെന്താ മ്യൂസിക് കോളേജ്? അല്ല സർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ പലപ്പോഴും ഗാനമേളയ്ക്ക് പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിലോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ, പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ്. കമ്മീഷൻ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയ സാഗാത്തോ സാർ? പാടിയ പാട്ട് അമീർ കല്യാണി അല്ലേ? അല്ല സർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ ഉത്തരവാദിത്തം എഴുതിയോ? എല്ലാം എടുത്തോട്ട് നിരത്താൻ പറയണോ? എടോ, കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോട് പാടിയിട്ടുണ്ട്. കാക്കിക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിൻ്റകമാണത് കല്ലല്ല ഇരുമ്പല്ല ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? നമുക്ക് പറ്റിയ ഡി ജി സാർ. വിളിച്ച്
ചുണർത്തി എൻ്റെ മനസ്സുണർത്തി പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി മണിത്തിങ്കൾ വിളക്കുമായി പോരും നിലാവേ കണിത്തുമ്പ പൂത്താൽ നിന്റെ കല്യാണമാ ആതിരരാവിൽ നവവധുവാനി അണയുകില്ലേ ഒന്നും മൊഴിയുകില്ലേ പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി ശില്പം നീയല്ലയോ ആ മിഴിക്കുള്ളിൽ ഞാനെന്നും ഒളിക്കില്ലയോ തനിച്ചൊന്നു കാണാൻ കൊതിക്കില്ലയോ നമ്മൾ കൊതിക്കില്ലയോ പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി മനസ്സിൻ്റെ താളത്തിൽ മയിൽക്കാവടി എനിക്കുള്ളതെല്ലാം നിനക്കല്ലയോ എല്ലാം നിനക്കല്ലയോ പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി മണിത്തിങ്കൾ വിളക്കുമായി പോരും നിലാവേ കണിത്തുമ്പ പൂത്താൽ നിന്നെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി മാന്യരെ എന്റെയും പരേതയായ പാർവതി അമ്മയുടെയും മകൻ ജി സഞ്ജീവൻ സിറ്റി പോലീസ് കമ്മീഷണർ വിവാഹിതനാവുകയാണ്. മിസ്റ്റർ രാജശേഖരൻ നായർ ഐ പി എസ് ആൻഡ് മിസ്സസ് ലക്ഷ്മി രാജശേഖരൻ നായർ കോർഡിയലി ഇൻവൈറ്റ് യു വിത്ത് ഫാമിലി ടു ദ മാരേജ് ഓഫ് ദയർ ഡോട്ടർ എൽ ആർ ഗീതു. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ കുളിക്കാൻ. പുതുപ്പെണ്ണന്താ ഈ വേഷത്തില്? ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വരി ചുറ്റി കൊറേ ആഭരണം ഇട്ട്. എന്തൊരു ചൂടായിരുന്നു, വേർത്ത് ഒഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ, ഫോർ ദ ഫസ്റ്റ് ടൈം. എസിലെ അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. എ സി വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കോ. എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായിക്കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മില് ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലെയല്ല, സ്വന്തം മക്കളെ പോലെ.
അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്ന് മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തവും മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ, അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്. ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചായ മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ടു തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷ. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ട് അല്പം കൂടുതലല്ലേന്നൊന്നും സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടോ. രാവിലെ കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിരും ചൂടി, ചന്ദനക്കുറിയും ചാർത്തി, കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാറാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചില്ലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപ്പീസിന്റെ പ്രേമ സാഹിത്യം കലക്കേട്ടോ. അപ്പൊ എടുത്തിന്നില് ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ ഇത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം ഏടത്തിയാണ് ധരിച്ച ഏട്ടൻ കുറെ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേക്കണമായിരുന്നു, നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങൾ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്, ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ. എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ, ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പറാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? അതല്ല, എന്തോണ്ട് ടൂർ പ്ലാൻ ചെയ്യുമ്പോ താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ ഹാപ്പി അല്ലെങ്കിലും പിറകിലിരിക്കുന്ന രണ്ടുപേര് ഭയങ്കര ഹാപ്പിയാ. He is our DGP's guest, Police Commissioner from Kerala. Good morning, sir. Good morning. Oh, you are four of you? Yeah, four. I am sorry, you have booked only one room. Uncle, you have booked only one room. We have to go to one room. Sanju, you are welcome. Oh, my God. What are you doing? Okay. നല്ല ബെഡ്ഷീറ്റ് അല്ലേ ചേച്ചി? ഹായ്, നല്ല തലേ
ഹായ് എന്താ കുട്ടന്മാരെ ഇത് നീ ഒന്നേ രണ്ടുപേരും പോയി കുളിച്ചേ ഈ തണുപ്പത്തോ ബാത്റൂമില് നല്ല ചൂടുവെള്ളം കിട്ടും പോയി കുളിക്ക് ബാ കുളിക്കാം ചെല്ല പിള്ളെ എക്സ്ക്യൂസ് മീ മാഡം ഫുഡ് യെസ് ഐ വാണ്ട് vegetable gratin chicken steak on sizzler american chop suey chicken sasslik chicken rolls spaghetti alla italiana and dinner rolls what about you sanju one plate of tapioca curry of netholi two broken kandari molagu mixed with salt rice soup with rasa മനസ്സിലായില്ലേ മരച്ചീനി പുഴുങ്ങിയതും നത്തോലി കറിയും ചതച്ച രണ്ട് കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞി വെള്ളവും എന്താ സഞ്ജു ഇത് എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞുകൂടാ ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം എന്റെ ഡിജിപിയുടെ മോള് ഹണിമൂണാണ് ചേട്ടൻ ഒന്ന് പുറത്തു പോവോ അയ്യോ അണ്ണാച്ചി അപ്പടിയേ പോങ്ക പോങ്ക ഞങ്ങളുടെ കുളി കഴിഞ്ഞു ഏട്ടനും ഏട്ടത്തിയും കുളിച്ചോ സഞ്ജു ഒരു കുറവുണ്ട് അതെന്താ സഞ്ജുവിന്റെ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു അത് നീ എനിക്ക് തന്നെ താങ്ങിയതാണല്ലോ സഞ്ജു നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാ മതി ആ ചൂടങ്ങ് മാറിക്കിട്ടും തല നല്ലോണം തുറത്തണേ എനിക്ക് നല്ല വിശപ്പ് എടുത്തി ഞാൻ കഴിച്ചോട്ടെ സഞ്ജു ഇവർക്ക് വിശക്കുന്നു കഴിച്ചോട്ടെ എന്ന് കൊടുത്തോ ഞാൻ എടുത്തരാം ഞാൻ എടുത്തു തരില്ലായിരുന്നു എന്തിനാ ഇത്ര ഹരി എന്താ എന്തു പറ്റി ഞാൻ ഇവർക്ക് സെർവ് ചെയ്യായിരുന്നു അതിനിടയ്ക്ക് സംഗീത കയറി എടുത്തു ഒരു ഡിഷ് അങ്ങ് തെറിച്ചു എന്തിനാ ഇത്ര സ്പീഡ് സഞ്ജീവൻ ഇവർക്ക് ചൈനീസ് ഫുഡ് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല അതുകൊണ്ടാ അയ്യോ ഡോണ്ട് ഫീൽ ബാഡ് സംഗീത പോയി ഡ്രസ് വാഷ് ചെയ്യൂ ചെല്ലടാ പോയി കഴുകൂ അവര് വളർന്നതും ഗീത് വളർന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അവരെന്തെങ്കിലും തെറ്റാണ് ചെത്തനെ ഗീത് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോണ്ട് വറി ഐ മാനേജ് നിങ്ങൾക്ക് തനിച്ചൊരു മുറി വേണമെന്ന് എന്താ അത്ര വാശി അതെ അതെ ഏട്ടത്തി ഒന്നുമില്ല ഏട്ടാ ഞങ്ങൾ കുറെ നേരം ടി വി കണ്ട് പിന്നെ വർത്താനം പറഞ്ഞ് പിന്നെയും ടി വി കണ്ട് കമ്മീഷൻ സർവേ കിടന്ന് ഉറങ്ങിക്കോ അതൊന്നുമല്ല എന്തുകൊണ്ട് പറയടാ കൂട്ടാ അതെ ആ കരുതി കളഞ്ഞ് ഞാനല്ല ഏട്ടത്തിയാ എന്തിനാണെന്നറിയോ ഞങ്ങളെ റൂമിന്ന് പുറത്താക്കാൻ പോട്ടെ സാരില്ല മക്കള് കിടന്ന് ഉറങ്ങിക്കോ കഥക നല്ലോണം കുറ്റിയിട്ടേക്കണം രാവിലെ ഏട്ടം വന്ന് വിളിച്ചിട്ടേ കഥ ഉറക്കാവൂ ഓക്കേ ഗുഡ് നൈറ്റ് അതെ നിങ്ങളെ തനിച്ചാക്കിട്ട് അപ്പുറത്ത് പോകുന്നോണ്ട് കുട്ടന്മാർക്ക് വിഷമമൊന്നുമില്ല ഏയ് ഞങ്ങൾക്കൊരു വിഷമമില്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ഹണിമൂണ് പോവല്ലോ അപ്പൊ ഏട്ടം വിഷമിക്കാതെ ഇരുന്നാ മതി കഷ്ടായി പിള്ളേര് തനിച്ച് അപ്പുറത്ത് നമ്മൾ ഇപ്പുറത്തും അവര് വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ സഞ്ജു അല്ലേ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയത് ഞാനും കൂടി വീട്ടിലില്ലെങ്കിൽ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങുന്ന സേവ ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഒരു മനസമാധാനം കിട്ടില്ല അതുകൊണ്ടാ ഓക്കേ പക്ഷേ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടാ ഹണിമൂണ് പോകുന്നത് വലിയ കമ്മീഷണർ ആയിട്ടും അതറിയില്ലേ ഇല്ല ഞാൻ ഹണിമൂണ് ആദ്യമായിട്ടാ കൗശലക്കാരിയാ കറി തട്ടിയിട്ടാണെങ്കിലും പിള്ളേരെ പുറത്തേ അടിച്ചല്ലോ സഞ്ജുവിന്റെ സിസ്റ്റേഴ്സിനോട് ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ അതെ രണ്ടും എന്റെ കണ്ണിലെ കൃഷ്ണമണികളാ വാട്ട് ഈസ് കൃഷ്ണമണി ഓ ദാറ്റ് മച്ച് എനിക്കും മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ ഉണ്ട് പക്ഷേ വ്യത്യാസമുണ്ട് ഗീതു നിങ്ങളൊക്കെ വലിയ ആൾക്കാർ നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവർ പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പുഴയുടെ അഴിമയുള്ളൂ ഞങ്ങളൊക്കെ ദാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും അതുകൊണ്ടാവാം ഒരു ഉപ്പരസം ഫീൽ ചെയ്യുന്നത് പിന്നെ
സിസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതിൽ ഒരല്പ സ്നേഹം വൈഫിന് നീക്കി വെച്ചാൽ കൊള്ളാം. കൂടുതലൊന്നും വേണ്ട. എ ഡ്രോപ്പ് ഓഫ് ലവ്. അല്പം തലതിരിഞ്ഞതാണെങ്കിലും ഡി ജി പിയുടെ മോള് മിടുക്കിയ. ഈ ചെറിയ വട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഐ പി എസ് തനി പഴഞ്ചന, പിന്നെ സിസ്റ്റേഴ്സിനോടുള്ള ഡീപ് ഇന്റിമസി. കുഴപ്പമില്ല, ചെക്കനെ മാറ്റിയെടുക്കാം. നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ? ഐ പി എസ് എന്നെ കുറിച്ച് വല്ലതും വിചാരിച്ചോ? ഇല്ലേ ഇല്ല. എന്താ വിചാരിച്ചെന്ന് എനിക്കറിയാം. നീ വിചാരിച്ചെന്താണെന്ന് എനിക്കും അറിയാം. ീരാവുകളും ഇതളിതളായി തേച്ചൊരിയും ഈ നിലാവും പൂവുകളും തഴുകിമയങ്ങും മധുരിമയിൽ നിൻ ഹൃദയ ശലഭം ഉണരുമോ മതിവരുവോളം നുകരുമോ ചൊരിയും ഈ നിലാവും പൂവുകളും ഒരു
ഈറനാമീരാവുകളും ഗീതുവിന്റെ ഫോൺ വരുന്നില്ലെന്നും പറഞ്ഞ് അളിയനിങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനാ? അവര് ഹണിമൂൺ പോയിരിക്കല്ലേ, അതിനെ എപ്പോഴെപ്പോഴും വിളിക്കാൻ പറ്റോ ഇല്ലേ സദാമിനി? എന്നാലും എനിക്ക് ഭയമാടോ, അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇനി അവിടെ സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഒന്നുകിൽ ചേച്ചി അളിയനുമായി ലയിച്ചു ചേർന്ന് കാണും, അല്ലെങ്കിൽ രണ്ടും രണ്ട് പാത്രമായി കാണും. മനു, നീ വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കണ്ട കേട്ടോ. ഒരു സാഹചര്യത്തിലും മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരനെ എന്നെ കണ്ടു പഠിക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആകെ കിട്ടിയ വോട്ട് 34 ഇല്ലേ സൗദാമിനി? 33 ഒന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാ, എനിക്കും ഇല്ല ചില മോഹങ്ങള്. അളിയൻ സമാധാനമായിരിക്കും, ഗീതു പോലെ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഏട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടാ ഗീതു നീ തൻ്റെടോ ഒക്കെ. അതെ, എനിക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് ഗീതു മോൾ എനിക്ക് അനന്തരവളല്ല, സ്വന്തം മോള് തന്നെയാ. മോളായിരിക്കും. നീ എടുക്ക്, നിങ്ങൾ എടുക്ക്. ഹലോ മോളാ. എന്താ മോളെ ഒന്ന് വിളിക്കാത്തത്? നിന്റെ ശബ്ദം കേൾക്കാൻ വൈകിയാ, ഡാഡി അപ്സെറ്റ് ആവുമെന്ന് അറിയില്ലേ? എവിടുന്നാ വിളിക്കുന്നത്? വീട്ടിൽ നിന്ന് തന്നെയാണേ. ഇത്ര പെട്ടെന്ന് ഇങ്ങി പോന്നോ? രണ്ടാഴ്ചത്തെ ടൂറല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? 4 ദിവസം കഴിഞ്ഞപ്പോ ജേണി ബ്രേക്ക് ചെയ്തു. കൊടൈക്കനാലിലെ തണുപ്പടിച്ചപ്പം സഞ്ജുവിന്റെ സഹോദരിമാർക്ക് കോൾഡ്. അപ്പോ എല്ലാരും ഉണ്ടായിരുന്നോ? അതെ, ഒരു ഗ്രൂപ്പ് ഹണിമൂൺ ആയിരുന്നു. സഞ്ജുനു വല്ലാത്ത സിസ്റ്റേഴ്സ് ക്രേസാ, അവരുടെ മുന്നില് വൈഫ് വെറും 0. എന്റെ കാര്യം പോക്കാന്നാ തോന്നണേ. അങ്ങനൊന്നും പറയാതെ, അതൊക്കെ മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. സഞ്ജുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല കുട്ടിയായിട്ട് കഴിയണം കേട്ടോ. സിസ്റ്റേഴ്സിനെയും കൂട്ടി പോയ എന്റെ ചെറിയൊരു പരിഭവം ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. താൻ പറഞ്ഞോ, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂക്ഷിക്കണ്ട, കാശ് മുടക്കി ഒരു പെണ്ണ് കെട്ടണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ 3 റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡ്ഡിംഗ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്. അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്ക് ഈ വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിട സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ എങ്ങനെ പാടിയിട്ടുണ്ട് സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിലുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കൽ സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകൾ. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സാർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു, സുപ്രിയ ടിവിക്കാരെത്തി, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താണോ ടിവിക്കാരൊക്കെ, താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് മനം പോലെ മംഗല്യം പരിപാടി, എന്തോ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതിന് നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ ടിവിക്കാര് തീരുമാനിച്ചോളും സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. You are late. Sorry, uncle. Office-il onnu rendu karyangal undarunnu. It's okay. Ah, innatha couples-il ningala youngest and latest okay. Sanjeevan a prominent figure. Smart aayirikana. Hi, Sanju. Hello. Itharidu. Aishwarya Rao-ku Susmitha Sen-il undaya moolo. Adhe, dress kalaki. Thank you. Enna pettana IPS poi oru Shahrukh Khan-o Amitabh Bachchan-o aayalum. Samayam vaigunnu. Okay. Chaya. ഷൂട്ടിംഗിന് പോകാനുള്ള ഡ്രസ്സാ, മതിയോ നോക്ക്. ധാരാളം മതി. ഏട്ടനും എടുത്തി അഭിനയിക്കുന്ന സിനിമ എന്നാ ടിവിയിൽ വരുന്നേ? സിനിമയല്ല കുട്ടാ, ഫാമിലി ഷോ. അവരെപ്പോഴെങ്കിലും കാണിക്കും. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കണം കേട്ടോ. ഷൂട്ടിംഗ് കാണാൻ കുട്ടന്മാരെയും കൂട്ടല്ലേ, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? സഞ്ജു, വാട്ട് നോൺസെൻസ്. സോറി,
കല്യാണം കഴിഞ്ഞ അല്പ പ്രൈവസി ഒക്കെ വേണം. ഹണിമൂൺ പോയപ്പോഴും കുട്ടമാരെ കൂട്ടണം. അന്ന് ഊട്ടി, മദ്രാസ്, കാശ്മീർ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം, അവസാനം എല്ലാം സ്പോയിൽ ആയില്ലേ? ഒരു സിസ്റ്റേഴ്സ് ഗ്രേസ്, ഇനി അത്രയ്ക്കൊന്നും വേണ്ട. ഞങ്ങള് വരുന്നില്ല, ഏട്ടനും ഏട്ടത്തിയും പോയാ മതി. കുട്ടമാരെ, ഇപ്പൊ തന്നെ സഹോദരിമാരോട് ഏട്ടൻ ഒത്തിരി സ്നേഹവും ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒരുപാട് പൊള്ളായിട്ടായിട്ട് ഞങ്ങൾ വരുന്നില്ല, ഏട്ടനും ഏട്ടത്തിയും പോയാ മതി എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കൂട്ടണ്ട. ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഏട്ടത്തി, എല്ലായിടത്തും ഞങ്ങളെയും കൊണ്ട് പോണോന്ന് ഏട്ടൻ വാശി പിടിക്കുന്നത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞങ്ങൾ ഏട്ടത്തിയുടെ പക്ഷത്താ. ഏട്ടത്തി പറയുന്നത് ശരി. ഇപ്പറഞ്ഞത് സിൻസിയർ ആയിട്ടാണെങ്കിൽ കുട്ടന്മാര് പോയിരുന്നു പഠിച്ചോ. പാവം ഡി ജി പിയുടെ മോൾക്ക് ശകുനിയുടെ ബുദ്ധിയാണല്ലോ. ശകുനി മീൻസ് മണ്ണാങ്കട്ട, മനസ്സിലായോ? ഒന്നുമില്ല ആന്റി, അവിടെ ക്യാമറയ്ക്ക് മുമ്പേ പറയേണ്ട ഡയലോഗ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യായിരുന്നു. അടിഞ്ഞൊരുങ്കിൽ കഴിഞ്ഞാ പുറപ്പെടാം. കമ്മീഷണർ എത്തി. സാർ, കുറെ ചെറുപ്പക്കാർ ഒന്ന് രണ്ട് സ്ത്രീകളും വീഡിയോ ക്യാമറയൊക്കെ രണ്ടു ദിവസം മുമ്പ് ഹൗസ് നമ്പർ 24 ക്യാമ്പ് അടിച്ചതാ. ഇപ്പൊ കോളനിക്കാർ അവരെ അകത്തോട്ട് പൂട്ടി കാവലിരിക്കുക. അവര് പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല സാർ. ജനങ്ങളെ ഒതുക്കി അവരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ചെറിയ തോതിൽ ചാർജ് വേണ്ടി വരും. അതിന് സാറിന്റെ ഓർഡർ കിട്ടിയിട്ട് നോക്കാം. കം ഓൺ. വേണ്ട, ഇനി പോലീസിന് സഹായം വേണ്ട. കമ്മീഷണറുടെ മൂക്കിന് താഴെ ഈ ചെറ്റത്തരൻ മടക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്ന് രണ്ടായല്ലോ. ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. ഞങ്ങളും അഞ്ചാക്ക ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരാ. പോലീസിന്റെ ഒത്തുകളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓവർ സ്മാർട്ട് ആവുന്ന പുല്ലേ, ചവിട്ടിന്റെ എല്ലി ഞാൻ ഓടിച്ചോളിയും. കമ്മീഷണറിന്റെ ജോലിക്കാരാണോടാസ്കൽ? ഇദ്ദേഹം പറയുന്നത് പോലെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പ്രഹസന നാടകം കളിക്കാൻ വന്നൊന്നുമല്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ വികാരങ്ങൾ അറിയാം. നിങ്ങളുടെ ധാർമ്മിക രോഷത്തെ കുറിച്ച് ഞാൻ ബോധവാനുമാണ്. ഒരു സാധാരണ പൗരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുക, നിയമം നടത്താൻ അനുവദിക്കണം. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങൾ സഹകരിക്കണം. കമ്മീഷണർ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഉറപ്പുവരുന്നു, നഗരത്തിൽ ഇനി ഇങ്ങനെ ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ഇറങ്ങരുത്. ഈ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് അലോ മീ ടു ക്യാരി ഔട്ട് മൈ ഡ്യൂട്ടി. പ്ലീസ് കം ഓൺ. അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ് കം ഇൻ. നമസ്കാരം, ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ, ഞാൻ ഇവിടെ നിന്നോളാം. ഓ ശരി. അല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ, ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ഷിഫേഴ്സ്. ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാൽ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക. ഇതിൽ വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ, കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതെന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ. കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം. എന്താ ഇതിനത്ര ഭാരം? ആ, അതും പറയാൻ മറന്നുപോയി. അതിനകത്തൊരു സാധനമുണ്ട്, അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യനാണല്ലോ പ്രിയം. എന്തത്? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്ത അത്ര പണം, ഇന്ത്യൻ രൂപ. സാർ ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നട്ടെ. ഏത് മോൻ? എന്തോന്ന് കോളന്യ? ചൈതന്യ. അവിടുന്ന് സാർ മൂന്നാല് പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓഹോ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ. റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ. ഓ, ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. പാവം, നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. എന്താ സാർ? ആ പെട്ടി താ മേടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ, ഒന്ന് വരണം. അല്ല, അത് അതൊക്കെ പിന്നെ പറയാം. സാർ വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ. ശരി വാ.
ഞാൻ ഗുരുക്കൾ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ ഗുരുക്കൾ തച്ചോളി ഉദയനുമായിട്ട് അംഗം വെട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കൾ. വണ്ടിയിലോട്ട് കയറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ വണ്ടി എടുത്താട്ടെ. വണ്ടി എറ റാസ്കൽ. നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒരു മൗനം? സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്തുണ്ടെങ്കിലും തുറന്നു പറ മോളെ. കമ്മീഷൻ നിലക്കീർത്താൻ വാക്കേറ്റോ കയ്യേറ്റോ എന്തിനു മംഗള തയ്യാറാണ്? സഞ്ജീവൻ ഐ പി എസ് ജീവനോടുണ്ടോ ചേച്ചി? മനു, ഡോണ്ട് പ്ലേ ദ ഫൂൾ. ഇപ്പൊ തന്നെ മമ്മിയും ഡാഡി ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവൻ ഒപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്, ചെല്ലക്കുട്ട, മക്കളെ, മോനെ, എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെട്ടനെയും പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷണർ നോക്കണ്ട. ഞാൻ സിഎമ്മിനെ വിളിച്ച് പറയാം മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയൻ എന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യക്കായിരിക്കണം ഒന്നാം സ്ഥാനം. അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ. അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ. എന്താ തർക്കമുണ്ടോ അതെനിക്ക്? മോളെ, സഞ്ജീവൻ ഈസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ടു യു. പിന്നെ ഭാര്യയും കെട്ടിയവർക്ക് ക്ലബിലും പാർട്ടിക്കും ഒന്നും പോകുന്നില്ലായിരിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട്. ആ മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കലും എന്റെ മോൾ അറിയും. അല്ലേ ലക്ഷ്മി? മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സഞ്ജീവന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോകൂലേ. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന്. നടക്കില്ല മമ്മി. എന്റെ ശരീരത്തിൽ ഓടുന്നതേ ഡി ജി പി രാജേന്ദ്രൻ നായരുടെ ബ്ലഡാ. ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് കുന്തുവാ? അവളുമാരി സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും. പറിച്ചെടുത്തോ, വേരറ്റു പോകരുത്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ? ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? ആണല്ലോ, എനിക്ക് ജോലി തിരക്കുണ്ട്. ആരാ, കാര്യം പറയൂ. ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ. എന്താ വെൽവിഷർ, പറയൂ. സാർ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതിയല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? അതവളുടെ കയ്യിലിരിപ്പ്. ഇതറിയാൻ പോലീസ് കമ്മീഷണർ വിളിക്കണമെന്നില്ല, മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയുണ്ട്, അങ്ങോട്ട് എഴുതി ചോദിച്ചാ മതി. ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ. സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം ഭാര്യയെ സ്നേഹിക്കാൻ സാർ മറന്നു പോന്നു. അത് കഷ്ടമല്ലേ സാർ? അവളെയും വിളിച്ചോണ്ട് ഡി ജി പിയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ. ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും. പറഞ്ഞേക്കാം, ഒരു സോഫ്റ്റ് ഹാർട്ട് ആ കുട്ടിയുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ സാർ. ഹലോ, കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ട, ഏട്ടത്തേക്ക് വെള്ളം കൊട്. എന്താ ഇത്? ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്ത് ഒരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്ക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരു തരം ആണും പെണ്ണും കേട്ടോ ശിഖണ്ഡി ടൈപ്പ് ശബ്ദം. ഊളം പറക്കേസ, ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിലും അവള് പറഞ്ഞു നീ ഒന്ന് കേക്കണമായിരുന്നു. ചെവിക്കല്ലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി ദേ, വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. ഓ, അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി ഡി ജി പി യുടെ വീട്ടിൽ പോയി താമസിക്കണം അത്രേ. അല്ല, ഗീതു എന്നെ പറ. ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. ഏട്ടാ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ? ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കാണുന്ന തന്നെ ഏട്ടത്തിക്ക് കലിയാണ്. അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ. ഏട്ടൻ പോവാം.
രണ്ട് മിടുക്കൻ പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയും ഈ വായാടി കുട്ടിയും അവരുടെ ഇലയിൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം. അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ഒന്നും വിഷമിക്കണ്ട, മക്കള് പോയി ആഹാരം കഴിച്ച് കിടന്നു ഉറങ്ങിക്കോ. നല്ലോണം വേർക്കുന്നല്ലോ, ഇപ്പോഴൊക്കെയാണ് ഒരു എസിയുടെ ആവശ്യം. അധികം സ്മാർട്ട് ആവണ്ട, നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ ഡി ജി പിയുടെ മോളാ. ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത്. മാറി താമസിച്ചാൽ എന്താ, നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു. നമ്മൾ മാറുന്നില്ല, നിനക്ക് വേണമെങ്കിൽ മാറാം. അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ, സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ, എനിക്ക് ഒരു വിരോധവുമില്ല. എന്താ അതുപോരെ? പോരാ, ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ചു വളർന്ന നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മം മനസ്സിലാവില്ല. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും. പെങ്ങന്മാർക്ക് എന്തുമാത്രം പെറ്റ് നെയിംസ്? കുട്ടന്മാരെ, മോളെ, എന്നെ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, നിന്നെ പലപ്പോഴും മോളെ എന്ന് വിളിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മോളേക്ക് മുമ്പ് വേറെ ചിലത് കൂടി ചേർക്കേണ്ടി വരും. അതെന്താ? പുന്നാര മോളെ, കരളിന്റെ മോളെ എന്നൊക്കെ. എടി, വീട്ടിൽ സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം, പിന്നെ നല്ല ഭാര്യയാവണം. ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇത് കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ടും കവിതയും ഒന്നും എനിക്കറിയില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയും വേണ്ട. അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അരയ്ക്കാൻ നിനക്കറിയോ? പോട്ടെ, ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയോ? കല്യാണത്തിന് മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം, അമ്മയാവണം, കൂട്ടുകാരിയാവണം എന്നൊക്കെ. എല്ലാം ആയില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കൂടെ നിനക്ക്. മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട് ഏ ഒന്നുമില്ല, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. സാറിന്റെ ഇടതുഭാഗം അല്പ കുഴപ്പമാണല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഭാര്യ ഇടക്കിടക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ്. പൊട്ടലും ചീറ്റലും അത് ഇവിടെ കടുവർത്തപ്പ് കേട്ടായിരിക്കും. കടുവർക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് അല്പസ്വല്പം കശവിശയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ എന്ത് സുഖമാണ്? അപ്പൊ അല്പസ്വല്പമൊക്കെ ഉണ്ട്. അതൊക്കെ സാറ് എന്നെ കണ്ടു പഠിക്കണം. സാറ് കേട്ട് കാണുമല്ലോ, രണ്ട് മലകൾ തമ്മിൽ ചേരും, പക്ഷെ നാല് തമ്മിൽ ചേരില്ല. അതെന്റെ കാര്യത്തിൽ തെറ്റാ, എനിക്ക് രണ്ട് ഭാര്യമാരല്ലേ. ഒരവശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ ഐ പി എസ്കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളിലെ അവൻ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം ഡി ജി പിയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ് എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ, കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തറോ. സാർ, സഞ്ജു കോഫി. എന്താ ഇത്? ബെക് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായയല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്ന് നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ചിയേഴ്സ്. ഇതെന്താ, കാപ്പിയോ പാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാണ്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി, ഇതിൽ നിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിലെ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്ന് എടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി, വേണ്ട, കോഫി ചീറ്റി പോയി. പോട്ടെ, ഐ വിൽ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കായി. ഇനി പാവയ്ക്ക. അത് ആ
കുറയ്ക്കണ്ട. ഐ പി എസ് തല കുലുക്കി സമ്മതിക്കണം. ഇതെന്താ ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ എഴുത്തി ഇത് പാത്രത്തിനടപ്പാ. ദോശകളിത് അവിടെയാ. ദോശ സ്റ്റോണിന്ന് എഴുതി വെച്ചോട്ടെ ഇവള് മാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കാട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമോളുടെ കൈയുണ്ടാ പാചകം. ആ ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. ഐ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനേ, ഡിജിപിയുടെ മോളുടെ കൈയോണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുകൃതം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏട്ടത്തിക്ക് നല്ല സ്പീഡ്. ഓ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി? യെസ്. ഇതെന്താടാ ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, കുറച്ചുകൂടാവോ? ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ, എങ്ങനെ ഉണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനക്കോടെ കന. കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പും ആണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെ ഞാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ തട്ടിപ്പോ. സഞ്ജു, സഞ്ജു, ദിസ് ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് ഫുഡ് ബട്ട് ദ മാറ്റർ ഓഫ് ഇന്റിമസി. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങമാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുപോയേ. അയ്യോ 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 അയ്യോ. കേട്ടില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്? അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല. നിങ്ങൾ വിജയിച്ചു. അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നുല്ലേ? അങ്ങനൊന്നും ഇല്ല ഏട്ടത്തി, ഞങ്ങൾക്ക് അധികാരം ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തിയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. ചിലപ്പോ തോന്നുന്നു അവൾക്ക് ഒരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നുന്നു ഒന്ന് കുറവാണെന്ന്. ഇന്നവൾ അടുക്കളയിൽ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരിതനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷ് റൂളിൽ ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടറൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടറൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഏയ്, പക്ഷെ മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും. അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദമാണു. തന്നെ പോലെ മനസ്സിൽ എരിവിന് സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ,
പർവ്വതത്തെയും അടിപിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിതെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ടെൻഷൻ വേണ്ട. എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തത് മൂടോട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും, പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും, അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംപ്റ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? നമസ്കാരം. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. വളരെ വലിയ മനുഷ്യൻ. എല്ലാം കമ്മീഷനോട് പറഞ്ഞാ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നിൽക്ക് സാർ, സാറിന് അഞ്ച് പ്രതികളെ വേണമെന്നല്ലേ ഉള്ളൂ. റാംബോയ്ക്ക് പകരം ഞാൻ ആളിനെ തരാം. ഒന്ന് രണ്ട് പേര് വില്ലിംഗായി വന്നിട്ടുണ്ട്. അതിൽ ആരെയെങ്കിലും അങ്ങോട്ട് സ്വീകരിച്ച് ഒപ്പം ഈ പെട്ടി അങ്ങോട്ട് വാങ്ങി എന്റെ റാംബോ എനിക്ക് ഒന്ന് ഊരി തരണം സാർ. അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ, വന്നാട്ടെ. എന്നാ പോയാട്ടെ. ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സീ ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ വാട്ട് വിൽ യു ഡു? ഐ വിൽ ഷൂട്ട് ദം, ഇൻക്ലൂഡിംഗ് ദി ഐപിഎസ്. ഓക്കേ ഓക്കേ. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണീർ എനിക്ക് കാണണം. ഐ വാണ്ട് ടു സീ ദ ടിയേഴ്സ്. അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ, എന്റെ ഫാദർ ഇൻ ലോ. ഉള്ളത് പറയാലോ, ഹാംലെസാ. മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? ആ, ഹിസ് സർനെയിം. വാട്സ് ദാറ്റ്? ആ, ഇരട്ട പേര്. അങ്കിൾ, മീറ്റ് മൈ ഫ്രണ്ട്സ് നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റി വന്നില്ലേ മോളെ? അതാരെ മിസ്റ്റർ മർമ്മം? അല്ല, എല്ലാവർക്കും ഈ ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. മൈ ഡിയറസ്റ്റ് ഫാദർ ഇൻ ലോ. യെസ്. നിന്റെ അങ്കിൾ മൂത്തു നിൽക്കാണല്ലോ. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നേ. അങ്കിൾ ഇതെത്രയാ? ഇതെത്ര അങ്കിൾ? അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കാന്താരിയാണ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കേ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? ഐ ടേക്ക് മിൽക്ക്, ദെൻ പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure, she speaks well, you know, very fluent Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്താ വേണോ ചോദിച്ചോ. Okay, I'll ask you a question. നിന്റെ അച്ഛൻ ഒരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ, എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. Okay, lady. I'll ask you another question. Come on. After marriage, some girls will love their husbands. Some others still love their brothers. What about you, Savitri? Are you going to love your husband or brother after marriage? My brother is... വിക്കാതെങ്ങ് പറഞ്ഞു കൊടുക്കരുടി. Come on, Sangeeta. ഏട്ടൻ ഞങ്ങൾക്ക്... Try to say in English. Sangeeta, stop! Come on, Sangeeta. Just try. Say something. Come on. Please. Come on, Sangeeta. Savitri, please. Just try. Neetu, cheers! See and enjoy! Poor girl! Yay! Done! Thanks, yeah! എന്താ എന്തിനാ കരയുന്നത്? എന്താച്ചാ? നത്തിങ്, സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ, ഇംഗ്ലീഷ് അറിയുന്ന കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. And they started, hi, my, you. I don't know those stupid words. English arilenga adu parnja pore. Kariyano vendathu. Ellarude njangale kaliyaakita.
പിന്നെ കളിയാക്കാതെ മൈ ഫാദർ ഈസ് എ ഡോഗ് എന്നൊക്കെ പറഞ്ഞാ Nowadays, servants polum fluent at English parayallo. Mr. Sanjeev, you must teach them English. Shut up, you bloody... എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ളതല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ നാല് വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമമാർക്ക് നാവറങ്ങിപ്പോയോ? ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വം ഒക്കെ പഠിക്കണടി. ഡി ജി പിയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയുക, മെയിലിൽ ഇത്തരം വാടക മദാമമാരെ വിളിച്ചു വരുത്തി എന്റെ കുട്ടികൾ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ, ആട്ടിച്ചില്ലാത്തിനെ പല്ല് ഞാൻ കൊഴിക്കും. മക്കൾ വാ. ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്, അവര് ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷും മറുപടി പറയണം. പെങ്ങന്മാര് മോഹി കാണിക്കുമ്പോ മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലും ഇല്ലാതെ മൂന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും, എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണറല്ല ദേവന് തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. രണ്ടെണ്ണം കൂടെ വീശാല്ലേ. കുപ്പി എവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി, ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം, ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല, എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ അങ്കിൾ? കുപ്പി അവളമാരെടുത്ത് എറിഞ്ഞതാ. ആ സാവിത്രിയും സംഗീതയും മർമ്മ ഇനിയും പൂസാന്നൊന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരു ഒറ്റയേറ്. അത്രക്കായോ? ഞാൻ മാത്രമല്ല അങ്കിളും അവർക്കിപ്പൊ ശത്രുവാ. അധികപ്പറ്റ്, പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പം കുടിക്കുന്നു വെച്ച് ഫാദർ അല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? എടി സാവിത്രി, സംഗീതേ എന്റെ കുപ്പിയുടെ തരുന്നതിലൂടെ നിഷേധി. നിന്നോടാണ് ചോദിച്ചത് എവിടെയാടി വലിച്ചത്? സത്യം പറഞ്ഞു മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോ. രണ്ടിനെയും രണ്ടിനെയും കൊന്നുകളി ഇവിടെ വാടി. എന്റെ പെൻഷൻ കാശോടാണ് ഞാൻ കുടിക്കുന്നത്. സകേത്തിന് മരുമകന് തരും. ഞാൻ ഇവിടുത്തെ പട്ടിയാലോടി എവിടെയാണ് കുപ്പി വിളിച്ചത്? എനിക്ക് അറിയില്ല അല്ലേ. വെറുതെ പാവങ്ങളെ തല്ലി കൊല്ലണ്ട, കുപ്പി എടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവള് പാര എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരെ കുപ്പി എടുത്തെറിയുന്നു നീ കണ്ടോ? കണ്ടു. കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല സഞ്ജു എടുത്ത് എറിയുന്നു ഞാൻ കണ്ടു. അവളുമാർക്ക് രണ്ട് തല്ലു കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരികൾ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ടിറ്റ് ഫോർ ടാറ്റ്. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ, മലയാള സ്കൂളിലെ പഠിപ്പേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാൾ എന്നെ തല്ലിയല്ലേ, എന്നെ തല്ലി. എന്റെ മമ്മിയും ഡാഡി എന്നെ തല്ലിയിട്ടില്ല. ആ അതാണ് കുഴപ്പം, അന്ന് അവർ തല്ലിയിരുന്നെങ്കിലേ ഇന്ന് എനിക്കിത് വേണ്ടി വരില്ലായിരുന്നു. ഷട്ട് അപ്പ് യു യു. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ഞാൻ ഡി ജി പി രാജരനാരുടെ മകളാ, അരിസ്റ്റോക്രാറ്റ്, അണ്ടർസ്റ്റാൻഡ്? തന്റെ തല്ലുകൊള്ളാൻ ഒരു തറ ടിക്കറ്റ് കാര്യം നോക്ക്. ഇതോ ഏറി പൊടിയാത്ത്. ഹാ, സെൽഫിഷ്നെസ്. ഭാര്യ പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞ കമ്മീഷണർക്ക് നാണക്കേടായിരിക്കും. അനുഭവിച്ചോ? ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന തന്നെ ഈ കുടുംബത്തിന് നല്ലത്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഈ രണ്ടെണ്ണത്തിനെയും ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ.
എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മക്കളെ തല്ലിയതുകൊണ്ടാണോ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ആദ്യമായിട്ടല്ലേ. ക്ഷമിച്ചുകളാ, ക്ഷമിച്ചുകളാ പാർവതി അമ്മേ. മക്കളെ പേടിക്കണ്ട, അച്ഛൻ തല്ലാൻ വന്നതല്ല. ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി. അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു. അച്ഛന് ദൈവം പോലും മാപ്പ് കിട്ടില്ല മക്കളെ. മഹാപാപയാണ് ഞാൻ. എന്റെ മക്കളെ തല്ലിയ ഈ കൈ എനിക്ക് വേണ്ട. എന്താ മനുഷ്യനൊരു ധൈര്യം തരില്ല? അതെ, അച്ഛനെ വീടിന്റെ സമാധാനം നശിപ്പിച്ചു. ഞാൻ കാറിലേടാ നിന്റെ ഗീതും പോയത്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവളെ പോകും. നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങി ചേരാൻ അവൾക്ക് കഴിയില്ല. പോട്ടെ, എന്തിനാ അങ്ങനെ ഒരു പെണ്ണ് സ്വൈര്യം കെടുത്താൻ? ഇനി താണു കൊടുത്തേ പറ്റൂ. ശരിയാവില്ല സാർ, അവളൊരു മാറാരോഗത്തിന്റെ പിടിയില്ല. ഈഗോ, ഞാനെന്ന ഭാവം, ഡി ജി പിയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ്, അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക. ഒരു തരം ഒഴിയാത്ത ധാർഷ്ട്യം പോലെ. അതിന് മരുന്നില്ല സാർ. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്. പിന്നെയല്ലേ ഈഗോ, അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സാർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെയുടെ മഹന്തിയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷനാണോ? എടോ, സ്നേഹപൂർവ്വം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ? യെസ്, ഡിജി ഹിയർ. സർ, യെസ് സർ, ഡി ജി പിയാ തന്നെ വേണമെന്ന്. ഹലോ, സഞ്ജീവനാണ് സർ. എന്താടോ സഞ്ജീവൻ, നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ മറന്നുപോയോ താൻ? സാർ, ഗീതുവിന്റെ സ്വഭാവം എനിക്കറിയാം, പക്ഷെ എന്റെ മോള് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലടോ. ആ ഫോണിൽ കൂടെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. താൻ ഇങ്ങോട്ടൊന്ന് വരണം, ഉടനെ വരണം. റിക്വസ്റ്റ് ആണ്. എന്താ വരില്ലേ? വരാം സർ, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. പോകാവടോ, ഞാനും വരാം. താനൊരു നല്ല കലാകാരനല്ലേ, അഭിനയിക്കാൻ അറിയാലോ. സഹോദരിമാരെ വെറുക്കുന്ന, അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന, ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകണു. ദാമ്പത്യ ബന്ധമെന്നാൽ എന്താ? മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട്, ദാമ്പത്യ ബന്ധമാം പളുങ്കുപാത്രം, ശില്പി വീഴുന്നൊരു അഗ്രത്തൊളിപ്പിച്ചു വെച്ചതാം. തട്ടരുത്, താഴേക്ക് വീഴരുത്, തകരരുത്, ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാ നിൻവിധി. ദാമ്പത്യ ബന്ധമെന്നാൽ ഒരു പളുങ്കുപാത്രമാണ്, താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഓ, ഇനി കുട്ടമത്തങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം. പാടൂ. ഗീത മോള് വിളിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ട് അയാൾ നിന്നെ തല്ലിയ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തെ കെട്ടി രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത് ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാം ഏർപ്പാടാക്കിയാ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പം എത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടതുകൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്തു പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല, ഞാൻ അത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും സി എമ്മിനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, ഇവിടെ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോ ലൈൻ എൻഗേജ്ഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്? വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി, സി എമ്മിനെ അറിയിക്കാൻ പോന്നു. എടോ, സി എമ്മിനെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നല്ലേ. കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ, ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല, എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മിയും ഡാഡിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലു കൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല.
വരുമ്പോ മുഖത്ത് നോക്കി നാല് വർത്തമാനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റു മോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി പിടിച്ചേക്ക പോരെ. സഞ്ജീവനെത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, വെറുതെ ഐ പി എസ് ആണ് കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം. തറയാവണം, ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടെ നിറങ്ങാവൂ. ആ ഡി ജി പിയുടെ അളിയൻ ആ പന്നി പെരിച്ചാരി രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്, ഇതാ കാറ് കിടക്കുന്നു, അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ, മനസ്സിലായോ? മനസ്സിലായി, ഇനി സാറ് നോക്കിക്കോ. ആ ഇരിക്കടോ, എടുക്കളെ സഞ്ജീവൻ്റെ ഇരിക്ക. എഴുന്നേൽക്ക്, എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ, ഡി എ ജി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരവളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ, എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ, മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശപശകളൊക്കെ ഉണ്ടാവും, ഭാര്യ കിട്ടു ഭർത്താവ് കൊടുത്തോന്ന് വരും, കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ലല്ലയാ, കേട്ടോ, ഇടിക്കട്ടെ, ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതുപോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ലല്ലയാ, താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്ന് തോന്നാ, ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരു മതി ചൊറിയുന്ന വർത്തമാനം പറയരുത്. കേട്ടോ ഇടിക്കട്ടെ, ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവൻ എനിക്കറിയാം. ഇരിക്കുമോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? മതി, ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ, സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു, പുള്ളിക്ക് കുറ്റബോധമുണ്ട്, സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു, തെറ്റായി പോയിന്ന് അറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഷോ പോട്ടെ, ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ, എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക, അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞ പറഞ്ഞതാ, അയാള് കുറച്ചു ദിവസം കയറി ഇറങ്ങട്ടെ. അങ്ങനെ കയറി ഇറങ്ങാൻ നിക്കില്ല മോളെ, ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല, ഞാൻ ഡി ജി പി രാജശേഖരനാരുടെ മോളാ. ആണല്ലോ, അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം, എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡൻ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനെ അവസ്ഥ വരരുത്, ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്, ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം, ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും, ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം, അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ, വാ, വെറുതെ മോൻ വിഷമിക്കണ്ട. ശരി അങ്കിൾ. സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്, ഇനി നുള്ളിയെന്നും പിച്ചി നോക്കാ പറഞ്ഞ് വഴക്കിട. ഓക്കേ, ഓപ്പൺ എ ന്യൂ ഫയൽ. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട, അതാ പെണ്ണിന്റെ മിടുക്ക്. എടി ഡി ജി പിയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്, എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ, അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും, സഞ്ജീവനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതമാ സ്നേഹത്തിന്റെ കാലഘട്ടം, നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും, ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയണ്ട, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതു കാലി വെച്ച് കയറിക്കോ മോളെ.
ഭാഗ്യം ഭർത്താവിന്റെ ഷർട്ട് അലക്കുക തേക്കുക അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ് സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി വെറുതെ അമിത സ്വാതന്ത്ര്യത്തിന്റെ ഭാര്യയുടെ മനസ്സ് വിഷമിപ്പിച്ചാലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ ഷർട്ട് തേച്ചോളൂ എന്തായി തേച്ച് കൊളാക്കുവോ ഐ പി എസിന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണാവോ ഇതാ ചുളുക്കുണ്ടോ നോക്ക് നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും അടുക്കളയിൽ ആരുമില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യായോ ഇതാകുന്നു എന്താ ഇതിനൊക്കെ ഇത്ര താമസം ഇനി മുതൽ കാര്യങ്ങൾ മണി മണിയായിട്ട് നടക്കണം വടകുട്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം റെഡി റെഡി ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ അതെങ്ങനെ ഉണ്ടാവാനാ വേറെ ഒരു ചീള ഏട്ടിന്റെ മക്കളല്ലേ എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത് അരി ഉഴുന്നു വരെ ചാവിയിൽ വെച്ച് ഇഡ്ഡലിയാവൂ ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത് കമ്മീഷണർ ഡി ജി പിയുടെ മോള് അതൊക്കെ ഓർക്കണ്ടേ ഒട്ടും ശരിയായില്ലല്ലേ നന്നായിട്ടുണ്ട് ആണോ എങ്കി കഴിച്ചോ പിള്ളേരെന്തേ നോക്കിയേക്കുന്നത് ഏട്ടത്തേക്ക് ബുൾസേ കൊടുക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല ആഹാരത്തിന് മുൻപും പിൻപും ബുൾസേ കഴിച്ചിരിക്കണം നിന്റെ മുഖത്ത് എന്താടാ ഒരു വാട്ടം എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ കാര്യമായ വാട്ടം ഉണ്ട് സാവിത്രി നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാൻ ചേർത്ത് കൊടുക്കണം ഏട്ടാ ഇവിടെ കവർപാലേ കിട്ടു പോരാ പശുവും പാല് തന്നെ കൊടുക്കണം മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ ഒരു ഡി ജി പിയുടെ മോളുടെ പടുതി എടേ ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ എന്താ അത് തെങ്ങിൻ മണ്ട രസായനോ അതെ അതുടനെ എത്തിക്കാം എനിക്കൊന്നും വേണ്ട അയ്യോ വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവാക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി ടയേർഡ് ആവുമ്പോ കിടന്നുറങ്ങിക്കോ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ എന്നിട്ടും ബോറടിക്കണെങ്കിൽ ടി വി സീരിയൽ കണ്ടോ നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ് ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടാന്ന് ഇതിലേതാ അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ എങ്കിലും അതൊക്കെ വിട്ടേക്ക് നീ ഇനി ഒന്നും ചെയ്യണ്ട ഇടക്കിടക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ അഞ്ചു മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും ദേ ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് ബ്രേക്ക് ഡൗൺ ആയിക്കണെന്ന ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണാ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു പോയിട്ട് വരട്ടെ കുട്ടാ എന്താ രാധാരുക്മിണിമാര് സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ 16-ാം തീയതി അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറേ മറക്കുവോ പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം വരുമടോ ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ ഗീതു 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം ഡി ജി പിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം എന്നാ ഞങ്ങളങ്ങോട്ട് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് ഏത് വകുപ്പില ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന ഇടപെടണ്ട അണ്ടർസ്റ്റാൻഡ് സോറി സാർ എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ ഉദയം പാൽ കണ്ണെഴുതി കമലദളം ചൂടി കളഹം സമ്പാൽക്കടലിൽ നീരാടി ഉദയം പാൽ കണ്ണെഴുതി കമലദളം ചൂടി കളഹം സമ്പാൽക്കടലിൽ നീരാടി മാമയത്തിരുക്കാവിൽ നിറമാലിനിൽ കൊടിയേറ്റം ദേവദാരുവനങ്ങളിൽ മതനോത്സവ നാളുകളാ ഉദയം പാൽ കണ്ണെഴുതി കമലദളം ചൂടി
കളഹം സംപാൽക്കടലിൽ നീരാടി ഋതുവിലാസമായി ശലഭഗീതലഹരിയായി ഋതുവിലാസമായി മനശലഭഗീതലഹരിയായി സ്വരം മധുഗണം ശ്രുതിലയം അനുപമ സുഖം ഹിമലതയായി ഹിമലതയായി തളിരണിയുന്നുവോ നിറപുത്തരിയൂണിനു പത്തു വെളുപ്പിനു പോരുമോ ഇളവയിൽ തായുമോ ഉദയം വാൽ കണ്ണെഴുതി തമലതളം ചൂടി കളകം സമ്പാൽ കടലിൽ നീരാടി. എന്താ സാർ? ആയുർവേദത്തിലെ ഏറ്റവും കയ്പുള്ള കഷായം വേപ്പിൻ പട്ട കഷായം എങ്കിൽ അതൊരു ആറ് കുപ്പി വാങ്ങണം. മറ്റൊന്നുകൂടി ഉണ്ട് സാർ, ഗുൽകുലു തിക്തകം ഉച്ചി മുതൽ ഉള്ളം കാല് വരെ കഴിക്കും. വെരി ഗുഡ്, എന്നാൽ അതും ഒരു ആറ് കുപ്പി വാങ്ങിക്കോ. ആർക്കാണ് സാർ രക്തദൂഷ്യം? സാറിനാണോ? മറുചോദ്യം വേണ്ട. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. ഹൃദയശാരികേ മധുരമിന്നു തികയുമോ ഹൃദയശാരികേ തിരുമധുരമിന്നു തികയുമോ സുഖം സുഖകരം പുതിയൊരു തപസിനു വരം വനശിലയായി വനശിലയായി മിഴിതടയുന്നുമോ പദപത്മപരാഗമണിഞ്ഞൊര കല്യാമോക്ഷമോ ഇനി ശുഭമാകുമോ ഉദയം വാൽ കണ്ണെഴുതി കമലതലം ചൂടി കളഹം സമ്പാൽക്കടലിൽ നീരാടി മാമഴത്തിരുക്കാവിൽ നിറമാലിവിൽ കൊടിയേറ്റം ദേവദാരുവനങ്ങളിൽ മതനോത്സവനാളുകളാ ഉദയം വാൽ കണ്ണെഴുതി കമലതലം ചൂടി കളഹം സമ്പാൽക്കടലിൽ നീരാടി. കൊള്ളാം, ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ, താനത് പ്രാക്ടിക്കൽ ആക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കുമൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ എസ് ഐ ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴുകി കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന് ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും, കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഡി ജി പി സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണി ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. പക്ഷെ വിക്കാടു, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും, അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷൻ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? വിഷമല്ല എട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച?
മോളെ നാരങ്ങാ നീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി അത് തന്റെ മര്യാദയ്ക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ എനിക്കറിയില്ല മോളെ ഓ എന്തൊരു സ്നേഹം നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായി പോയി എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ ആ നന്ദി വേണം എന്ത് മരുന്നാവും ഞങ്ങൾക്കറിയില്ല സൽപേര് സദാനന്ദനാ വാങ്ങിയെന്നറിയാം അത് ശരി രക്തദൂഷ്യം ചിരങ്ങും മരുന്നോർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത് എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട് ആഹാ ഇപ്പൊ കാണിച്ചു തരാം സാർ രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ ഏഴ് മക്കളെയും ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തി കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലും വില ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരെന്നെ സൽപേര് സദാനത്തിന് വിളിക്കുന്നത് ആ സൽപേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ ഡാഡി ഡാഡി ആ മരുന്നിന്റെ പേര് കിട്ടി ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻ പട്ട കഷായം ഇപ്പൊ മനസ്സിലായില്ലേ ഏയ് അതൊന്നും ആയിരിക്കില്ല സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും അല്ല ഡാഡി ഇതൊരു പ്ലാന്റ് റിവഞ്ചാ ഇനി മൂന്ന് കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കാം എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ ആ അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും ആ മൂന്ന് കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി ബി സീരിയസ് ഡാഡി ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദ്ദിക്കാ ഏ ഛർദ്ദിയോ ലക്ഷ്മി എന്താ മോക്ക് ഛർദ്ദി തുടങ്ങിന്ന് ഏ മോളെ മമ്മിയാ മോക്ക് ഛർദ്ദിലോ അതെ മമ്മി ഏതോ വൃത്തിയായിട്ട് മരുന്ന് എന്ന് ഛർദ്ദിപ്പിക്കുക പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല എന്നാ മമ്മിക്ക് മനസ്സിലായി ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ കുറച്ച് മരുന്ന് ലേഹ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ മമ്മി ഇതല്ല ഇനി മോൾ ഒന്നും പറയണ്ട ഇപ്പൊ അല്പം ശുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ മോള് ഫോൺ വെക്കേ വെക്കടി മോളെ പൊട്ടി പെണ്ണ ഒന്നും അറിയില്ല ആര് എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം അയ്യോ പാവം നാലഞ്ചു ദിവസമായിട്ട് നിർത്താതെ ഛർദ്ദിക്കുന്നതല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ കമ്മീഷണർ ഉദ്ഘാടനം മിസസ് കമ്മീഷണർ സമ്മാനദാനം വീഡിയോ കവറേജ് കൊള്ളാണ് നല്ല സ്മാർട്ട് ആയിരിക്കണം ഓക്കെ വാ കിടക്കാം ഇങ്ങനെ കിടന്നാ ശരിയാവില്ല പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്ന ഒരു വലിയ കള്ളത്തരത് ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും എനിക്ക് നല്ല കൺട്രോളാ കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും യോഗം തുടങ്ങാൻ ഒരു പത്ത് മിനിറ്റ് വൈകും അതുവരെ അതിനെന്താ വെയിറ്റ് ചെയ്യാം ടീച്ചർ ഒന്ന് വന്നു പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം നോട്ടീസ് ഡ്രിങ്ക്സ് കൊടുത്തയക്കാം വേപ്പിൻ പട്ട ആയിരിക്കും ഒരു വേപ്പിൻ പട്ട വരുത്തി വെച്ച വിനേ ഓ മലയാളം ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താൽ എന്താ എല്ലാവർക്കും വായിക്കാലോ ഓ സുഹൃത്തെ ഇനി പോയിട്ടേ ആ പാവം പിള്ളേരുടെ പടം എടുക്ക് ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ പോടെ പഞ്ചവാദ്യം താലപ്പൊലി സ്വീകരണം കണ്ടോടി കമ്മീഷണറുടെ ഒരു വില ഓ ഒരു ജെന്റിൽമാൻ കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു സംശയം എന്താടി സ്വീകരിച്ചു കൊണ്ടിരുമ്പോ എല്ലാരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു അതെ ഇത്രയും നല്ലൊരു പെണ്ണിനെ അതും ഡി ജി പിയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടി എന്ന അത്ഭുതം കൊണ്ടാവും അതല്ലടി കുരങ്ങ് ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണു തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും മര്യാദക്ക് എന്റെ തണല് വെയിറ്റ് ഇട്ടിരിക്കടി അങ്ങ് ഇരുന്നേച്ചാലും മതി ഈശ്വര പ്രാർത്ഥന പാടാമെന്ന് ഏറ്റുന്ന കുട്ടിക്ക് സുഖമില്ല ആശുപത്രി കൊണ്ടുവരിക്കുക അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും നയൻ ബിയിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറെ ആ കുട്ടി എത്തിയിട്ടില്ല ഡേ മീനാക്ഷി കമ്മീഷണർ വൈഫ് വെയിറ്റ് ചെയ്യാണ് ഉടനടി യോഗം തുടങ്ങണം കൊല്ലാ പായലോ ഇനി ആരെ കൊണ്ടാ പാടിക്കുന്നത് ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും ഡി ജി പിയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം ഇവള് പാടും
ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം മറ്റൊരു കുട്ടിയെ. അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പക്ഷെ നിങ്ങളെ സ്റ്റുഡന്റ് അല്ലെന്ന് മാത്രം. അതാരാ സർ? എന്റെ ഭാര്യ ഗീതു. അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കക്കാരനാ ഞാൻ മാഡത്തിന്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ല സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടൂ, വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടോണ്ട് നിന്ന് പോവും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ പി സുശീലയും എസ് ജാനകി ഒന്നും അല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന, മിസ്സിസ് ഗീതു, സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40th വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ ഡി ജി പി രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവര് ക്ഷണിച്ചല്ലേ, ധൈര്യമായിട്ട് കമോൺ ചെല്ലൂന്നേ. നാണം കൊണ്ട ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു, കമോൺ പ്ലീസ്. ഐ കാൻ്റ്, എനിക്ക് പ്രയർ സോങ് അറിയില്ല. അയ്യോ, കാണാതെ അറിയില്ലായിരിക്കും. സാറില്ല, ഞാൻ എഴുതരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുട്ടൻ അവിടെ പോയിരിക്കേ. ബഹുമാന്യരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും. ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെയാവണം. മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് നാം മറക്കാതിരിക്കുക. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ അവകാശമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം അന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ എന്റെ സഹോദരിമാരെ കരയിച്ചതേ നിന്റെ തലതിരിഞ്ഞ നാല് കൂട്ടുകാരികൾ മാത്രമേ കണ്ടുള്ളൂ. മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ കരഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ അടി കണ്ടത് ദൈവം ഉണ്ടാക്കി തന്നൊരു ചാൻസ് അത്. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന ചൊല്ലാമെന്ന് നേരിട്ടിരുന്ന കുട്ടിക്ക് അസുഖം വരാനും അത് ഞാനറിയാനും എനിക്കങ്ങനെ ഒരു ഐഡിയ തോന്നാനും കലാപരിപാടി വൻ വിജയമായിരുന്നില്ലേ? Circumstances the villain. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ആ, സാഹചര്യമാണ് ഇപ്പോഴത്തെ വില്ലൻ. അതിപ്പോ നിങ്ങളുടെ ഭാഗത്താ. നാളെ ആ പന്ത്
എന്റെ കോട്ടിലും വരും. വരട്ടെ. കമാക്ഷി, ഓ നിന്റെ മക്കളെല്ലാം ഉണ്ടോ നോക്ക്. മീനാക്ഷി, നിന്റെ കുട്ടികളെ നീ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് ബഹളമൊന്നും വെക്കല്ലേ മക്കളെ. ഇല്ല. അയ്യോ സാവിത്രി, സമയായി. എന്താ ചേച്ചി, ഇന്നല്ലേ സാറും മാഡവുമായിട്ടുള്ള മനം പോലെ മംഗല്യം പരിപാടി? ഓ, ഞങ്ങൾ അത് മറന്നു. അച്ഛാ, ഏട്ടനും എടുത്തുള്ള ടിവി പ്രോഗ്രാം. ഏട്ടാ, മനം പോലെ മംഗല്യം പരിപാടി തുടങ്ങാൻ പോവാ. മോളെ ശകലം മാറ. സുപ്രിയ ടിവിയുടെ മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പര ധാരണ, സ്നേഹം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ കാര്യങ്ങളിൽ ദമ്പതിമാർക്കുള്ള ഐക്യം പരീക്ഷിച്ചറിഞ്ഞ് ഏറ്റവും മനഃപൂരിത്തമുള്ള ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണിതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. ജീവിത പങ്കാളികൾ ഈ ഷോയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ മനം പോലെ മംഗല്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം കേരളത്തിലെ സമർത്ഥനായ പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസ്സസ് ഗീതു സഞ്ജീവ്. അടുത്തതായി മിസ്റ്റർ വേണുഗോപാൽ. ഇദ്ദേഹം ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കാം. ആദ്യം മിസ്റ്റർ സഞ്ജീവിനെ കുറിച്ച് ഗീതു സഞ്ജീവ്. ഞാൻ വളരെ ലക്കിയാണ്. സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. പോലീസ് കമ്മീഷണർ ആവുമ്പോ വളരെ ടഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹിസ് വെരി സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി. വളരെ ക്ഷമയുള്ളവനാണ്. മൈ ഹസ്ബൻഡ് ഈസ് ഈക്വൽ ടു ഗോഡ്. അദ്ദേഹം പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യും. അദ്ദേഹം Damn hell, ഒരു ഫാമിലി ഷോ ആരും കാണണ്ട. എല്ലാരും പോയ്ക്കോ, പോയ്ക്കോ. ടിവി ഓൺ ചെയ്യടി. വേണ്ട, എനിക്ക് കാണണ്ട. നിനക്ക് കാണണമെങ്കിൽ വേണ്ട, ഇവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്തിന് ഞാൻ ഒബേ ചെയ്യുന്നു നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. നീ എന്നെ കുറിച്ച് പറഞ്ഞത് നിനക്കൊന്ന് കേക്കട്ടെ. പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ഞാൻ പറയുന്നത് സഞ്ജുവും സഞ്ജു പറയുന്നത് ഞാനും മനസ്സിലാക്കി പൂർണ്ണമായും സഹകരിക്കും. സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ. അടുത്തതായി ഭാര്യ ഒരു സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കുന്നു. ഭർത്താവ് അത് ഏത് സിനിമയാണെന്ന് പറയണം. ആദ്യം മിസ്സസ് ജഗത വേണുഗോപാൽ. മണി ചിത്ര മണിചിത്ര താഴ് ഓ റൗഡി ദാദാ ചട്ടമ്പി കല്ല് ആണി ചട്ടമ്പി കല്ല് ആണി ചട്ടമ്പി കല്യാണി. എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലടേ. DGP വളർത്തിയ അൽസേഷൻ നായാന്ന് എനിക്ക് പറയാൻ തോന്നിയത്. ടിവി കാണണ്ടെന്ന് പറഞ്ഞപ്പോ മര്യാദക്ക് അവിടെ ഇരുന്ന് കണ്ടോണം. അതാണ് കേരളത്തിലെ ദാമ്പത്യ ബന്ധത്തിന്റെ മനപ്പൂർവ്വമുള്ള അടുത്ത ാണ് പലപ്പോഴും ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ കീഴാമുട്ടി. അയലത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് താമസം ആരംഭിച്ചാൽ വെറും സംശയത്തിന്റെ പേര് ഭാര്യ കിടപ്പ് മുന്നിട്ട് പൂട്ടിയിട്ട് ഓഫീസിൽ പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. പറഞ്ഞതൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചല്ല. എന്ത് പറ്റി സാർ? എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു കളഞ്ഞു. അവള് കറാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. മാഡം സാറിന് ഇട്ട് ചാർത്തിയോ? സാർ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഒന്ന് വ്യക്തമാക്കി തരൂ. ഇപ്പൊ മനസ്സിലായോ ഇതാണ് സംഭവിച്ചത്? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥൻ ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? ചവിട്ടി പൊളിച്ചാ നിന്റെ പല്ല് 32 ഞാൻ അടിച്ച് തെറിപ്പിക്കും. ഇല്ലടി, നീ ഇതിനകത്ത് കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ചക്രശ്വാസം വലിച്ച് ഒടുങ്ങ്. നിന്റെ ഡാഡിയുടെ തല അത്രയോ? എന്നെ അടിച്ച് പൊളിക്കും ഞാൻ. എങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടും. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്.
സ്നേഹം, പരസ്പരധാരണ, ഐക്യം എന്നീ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിസ്റ്റർ സഞ്ജീവനൻ മിസ്സസ് സഞ്ജീവൻ. അവർക്കുള്ള സുപ്രിയേറ്റീവിയുടെ ഉപകാരം ഇപ്പോൾ നൽകുന്നു. അതല്ല എന്റെ മോന്റെ കാര്യത്തിൽ സാർ എന്തെങ്കിലും ഒരു പോകുമ്പഴി ശരിയാക്കാവിടും. എടോ തന്റെ ശ്രീമതി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാൻ ആ സാർ തന്നെ വിളിപ്പിച്ചത്. ആ ചൂട ദാസപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോണം. ഓക്കെ വാ. അയാളെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റണം. ഗീതമോള് വീട്ടിൽ വന്ന് കുറെ കാലം സ്വസ്ഥമായിട്ട് കഴിയട്ടെ. അല്ലെങ്കിൽ വിവാഹമോചനം. രണ്ടിലൊന്നിൽ നിന്ന് സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ് എന്താ സഞ്ജീവ ഇത്? ഗുരുത്വമൊക്കെ മനസ്സിലിരുന്നാ പോരെ. അമോൻ ഇരിക്കടോ. എടോ താൻ ഗീതുവിനെ വേപ്പംപെട്ട കഷായം കുടിപ്പിച്ചതോ? ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി സംഗതി അൺഒഫീഷ്യലാണെന്ന്. ശരിയാണ് സാർ, ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് രക്തശുദ്ധി വരുത്തുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു. അഷ്ടാംഗഹൃദയത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അത്രേ. ശരിയാണ്, ഞാനത് വായിച്ചു തോർക്കുന്നു. അഷ്ടാംഗഹൃദയമാണോ ഐതിഹ്യമലയാണോ? അഷ്ടാംഗഹൃദയം തന്നെ അങ്കിൾ. ഞാൻ പരാതി പറയുകയല്ല, സ്കൂളിലെന്തോ. സ്കൂളിൽ ചെന്നപ്പോ എച്ച് എമ്മിന് ഒരേ നിർബന്ധം, ഈശ്വര പ്രാർത്ഥന ഐശ്വര്യമുള്ള ഒരു നാവിൽ നിന്ന് തന്നെ വരണമെന്ന്. ഡി ജി പിയുടെ മോള് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അവർക്ക് അഭിമാനം അത്രേ. പിന്നെ ഞാൻ എതിരെ നിന്നില്ല. അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഗീതു മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മനസ്സിലായത്. കൊച്ചുകുട്ടികളല്ലേ, അവരെന്തോ ശബ്ദം ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ, കൂ എന്നൊരു ശബ്ദമേ അവർക്കറിയാവൂ. അല്ല, അളിയനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിന്റെ ഡാഡി ഇവിടെ തല എന്നോ മറ്റോ സഞ്ജീവൻ. അയ്യോ പറഞ്ഞു. നമ്മൾ ഈ മഹാന്മാരെ പൊഴുത്തി പറയുമ്പോ ഷേക്സ്പിയറുടെ തല, കാളിദാസന്റെ തല, ഐൻസ്റ്റീന്റെ തല എന്നൊക്കെ പറയാറില്ലേ. അതേപോലെ സാറിനെ കുറിച്ച് എന്തോ പറഞ്ഞു വന്നപ്പോ സാറിന്റെ ഒരു തല എന്ന് ഞാൻ പറഞ്ഞു നേര. നാളെ ദാസപ്പനങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ പറയും ദാസപ്പനങ്ങളുടെ തല. ഓ ആ തല, അളിയൻ കരുതി മറ്റേ തലയെന്നല്ലേ മിണ്ടായിരുന്നു. പക്ഷേ അങ്കിൾ ഒരു കാര്യം എന്നെ ഒളിച്ചു. എന്താ സഞ്ജീവൻ? ഗീതു കറാട്ടെ പഠിച്ചിട്ടുണ്ടല്ലേ. അയ്യോ അതല്ലേ കുഴപ്പമായത്. അച്ഛനൊരു മർമ്മവിദഗ്ധനാണ്, എന്നിട്ട് പോലും അവൾ അച്ഛനെ അടിച്ച് ചുരുട്ടി കളഞ്ഞു. ശിവ ശിവ, ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? അവളുടെ മോന്റെ കുറ്റിക്കൊണ്ടൊന്നും കൊടുക്കാൻ മാറിയില്ല നിനക്ക്. അങ്കിളിനെയും ഡി ജി പി അദ്ദേഹത്തെയൊക്കെ ഓർത്തപ്പോ എനിക്കതിന് മനസ്സ് വന്നില്ല. ആ കേട്ടില്ലേ സാർ, വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായത് കണ്ടോ? എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ, എനിക്കെന്തോ എല്ലാം കൂടി കേട്ടപ്പോ വിഷമം തോന്നി, അതുകൊണ്ടാ സഞ്ജീവനെ വിളിപ്പിച്ചത്. എന്തായാലും സഞ്ജീവന്റെ അച്ഛനെ അവൾ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ മാപ്പി വയ്ക്കുന്നു. അയ്യോ അതൊന്നും വേണ്ടാങ്കിൾ, ദാസപ്പനങ്ങളുടെയും തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കാണുമല്ലോ, അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇത്, നീ എനിക്ക് പിറക്കാതെ പോയ മോനാണടാ. ഞാൻ പറഞ്ഞതൊക്കെ ഡി ജി പി ഞങ്ങൾ വിശ്വസിച്ചാണല്ലോ. ആ വിശ്വസിച്ച മട്ടാ കാണുന്നേ, താന പുളുന്ന ദാസപ്പനെ വരെ ഒതുക്കി കളഞ്ഞില്ലേ. തന്റെ ഭാര്യയുടെ ചില രീതികളെ പറ്റി കേൾക്കുമ്പോ സരസകവി മൂലൂരിന്റെ രണ്ടുപേരെ കവിതകളായിരിക്കും ഓർമ്മ വരുന്നേ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ഇത് മൂലൂർ എഴുതിയൊന്നും അല്ല സാർ. തനിക്ക് എങ്ങനെ അറിയാം? അടിപൊളി എന്നുള്ള വാക്ക് ഇപ്പോഴത്തെ ചെത്ത് പിള്ളേര് കൊണ്ടുവന്ന മൂലൂരിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിലെ കവിത എഴുതിയതാരാണ് സാർ. താൻ ഇടുക്കുള്ള ഇട്ടൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് സാറല്ലേ. എന്നാ ഞാൻ എഴുതിയതാ. അതേടോ, മുമ്പ് ഞാൻ പാടിയിട്ടുള്ള സകല കവിതകളും എന്റെ വരികൾ തന്നെ. ആശാനെന്നോ കുട്ടവത്തോ എന്നൊക്കെ പറഞ്ഞാലല്ലേ താനൊക്കെ ശ്രദ്ധിക്കൂ. സാർ ആള് കൊള്ളാമല്ലോ, മഹാകവി ഇടിക്കുള്ള ഇട്ടു. ഞാൻ എന്ത് പറഞ്ഞിട്ടും മമ്മിയും ഡാഡിയും വിശ്വസിക്കുന്നില്ല. എന്റെ പക്ഷം പറയാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ദാസപ്പൻ അങ്കിൾ. ഐ പി എസ് ഒന്ന് കാല് തൊട്ട് തൊഴുതാ മതി, അങ്കിളും കാല് മാറും. വാട്ട് എ പിറ്റി, കേട്ടിട്ട് തൊഴിൽ പൊഴിയുന്നു. ഒരു പുരുഷൻ ഇത്ര ചീപ്പ് ആവാമോ? ആഫ്റ്റർ ഹീസ് എ കമ്മീഷണർ. ഞാൻ ഗീതുവിനെ കുറ്റം പറയൂ, നമ്മൾ സ്ത്രീകൾ ഇത്രയൊക്കെ പീഡനം സഹിച്ച് അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? വൈ കാൻ്റ് യു ഫൈൽ എ സ്യൂട്ട്? അതൊന്നും വേണ്ട. ഗീതു കുറച്ചു ദിവസം ഗീതുവിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, അപ്പോഴേക്കും
സഞ്ജീവിന്റെ മൂടൊന്നും മാറിക്കിട്ടും. അത് വേണ്ട, രണ്ടിലൊന്നും അറിഞ്ഞേ ഞാൻ പോകൂ. ഒന്നുകിൽ അവിടെ കിടന്ന് ഞാൻ മരിക്കും, അല്ലെങ്കിൽ അയാളെ ഞാൻ തട്ടും. ആ കിഴവൻ തന്റെയും അവള് മരുടെയും മുന്നിലിട്ട്. നോ 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 നോ, കുട്ടി ആരും കൊല്ലാനും ചാകാനും ഒന്നും പോകണ്ട, ഞങ്ങൾ അയാളോടും സംസാരിക്കട്ടെ. വലിയ തന്ത്രജ്ഞനാ, പലതും പറഞ്ഞ് മയക്കി അയാൾ തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും, ചിലപ്പോ കാലു പിടിച്ചെന്നും വരും. ഞങ്ങൾ അങ്ങനെ കാലു പിടിച്ചാലൊന്നും വീഴില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ. പോയിക്കോളൂ മോളെ. പ്രസിഡന്റെ, പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള്. ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ, അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം, കമ്മീഷണർ ഒരു ചൂടനാ, എന്നാലും ഒന്ന് വരട്ടി നോക്കാം. നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു, മാഡം ഒന്ന് കേക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. ഓ, അന്നത്തെ കരാട്ടെ കേസ്, അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ, കീപ് ക്വയറ്റ്. നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വെപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം, 12 കുപ്പി വാങ്ങി, 9 കുപ്പി വരെ കുടിപ്പിച്ചു, ബാക്കി 3 കുപ്പി ഉണ്ട്, അത് വേണേ മാഡത്തിന് തന്നേക്കാം, പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല, അതൊക്കെ ക്രെഡിറ്റ് ആയി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. മാഡം ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ഒരു കുടുംബജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്റെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ. ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം, എങ്കിലും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്രയും മതിയോ? ഇനി ഒന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു അത് തന്നെ, അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ, വേണം, നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടേ. ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് കേസ് വിടാം. എന്താ പ്രസിഡന്റ്? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. വനിതാ വിമോചന മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. പോലീസ് കമ്മീഷൻ അല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാന്ന് വിചാരിച്ചു. പീഡനം പീഡനം, ചീറ്റിപ്പോയി. എടി, അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റെ ഇടികളെയും താന്തോന്നികളെയും രക്ഷിക്കാനുള്ളതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര്. ഭാര്യയുടെ പീഡനം ഏറ്റു കഴിയും എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ. ഒരെണ്ണം ഉണ്ടാക്കണം. പോണ പോക്ക് കണ്ടില്ലേ? എന്തായിട്ടാ ഇത്? ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാൻ? അസുര വിത്ത എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട്, പക്ഷേ അതല്പം കടന്നു കയ്യായി പോകും. എന്തായാലും നിങ്ങളുടെ ഈ പൊരുത്തക്കേടും വാശിയൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്വതത്താത്ത കുട്ടിയല്ലേ, ഞാൻ അവളൊന്ന് ഉപദേശിക്കാം. എന്തോ, ഇനി അച്ഛന്റെ ഒരു ഉപദേശത്തിന്റെ കുറവും കൂടി ഉള്ളൂ. അവള് അച്ഛനെ വിളിക്കുന്ന എന്താണെന്ന് അറിയോ? അഗ്ലി ഓൾഡ് മാൻ. അതിന്റെ അർത്ഥം റിട്ടയർഡ് എച്ച് സിക്ക് മനസ്സിലാവുമല്ലോ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. ഊട്ടിയിൽ പോയി പഠിച്ചാലും നാട്ടുനടപ്പു മറക്കാമോ, മാനത്ത് പൊങ്ങി പറന്നാലും മണ്ണിനെ വിട്ടു കളിക്കാമോ. പോലീസ് വന്റെ പൊൻകുടമായാലും തന്റെ ഇടം ഇങ്ങനെയാകാമോ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം,
പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. നീലാവല്ലേ നീ തീമഴ പെയ്താലോ, പൂമിഴിയാളല്ലേ ഇന്ന് പോരിനു കുറമ്പെടുത്താലോ. സ്നേഹനീലാവല്ലേ നീ തീമഴ പെയ്താലോ, എന്റെ പൂമിഴിയാളല്ലേ ഇന്ന് പോരിനു കുറമ്പെടുത്താലോ. മുടി മുറിച്ചാലും വന്ന കൂടെ എടുത്താലും, കൊടി പിടിച്ചാലും മുന്നിൽ പട നയിച്ചാലും, ഇരിക്കും വീടിന്റെ അകത്തളം നരകം. ആണല്ല പെണ്ണല്ല അട്ടിപ്പൊള്ളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. നാണോ കുഞ്ഞുകിനാവല്ലേ നീ കൂട് തകർത്താലോ, മഞ്ഞണിപ്പൂവല്ലേ ഇന്ന് മല്ലിനും മില്ലിനും വന്നാലോ. കുഞ്ഞുകിനാവല്ലേ നീ കൂട് തകർത്താലോ, എന്റെ മഞ്ഞണിപ്പൂവല്ലേ ഇന്ന് മല്ലിനും മില്ലിനും വന്നാലോ. തല മറന്നാലോ ഉണ്ണാനീല മറന്നാലും, വഴി തടഞ്ഞാലും മൂന്നാം മിഴി തുറന്നാലും, നരി ഭരിച്ചിടം നാരകം നട്ടിടം നാടിനും വീടിനും നന്നല്ല. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. ഊട്ടിയിൽ പോയി പഠിച്ചാലും നാട്ടുനടപ്പു മറക്കാമോ, മാനത്ത് പൊങ്ങിപ്പറന്നാലും മണ്ണിനെ വിട്ടു കളിക്കാമോ, പോലീസേ മന്റെ പൊൻകുടമായാലും തന്റെ ഇങ്ങനെയാകാമോ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. മോളെ ഡാഡി മമ്മി പെട്ടെന്ന് വരണമെന്ന് മോള് വിളിച്ചു പറഞ്ഞോണ്ടാ ഇപ്പൊ തന്നെ വന്നത്, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ മോളെ അകത്തൊരു പാട്ടും ബഹളം ഒക്കെ? ആ ഇതൊക്കെ പറയാനാ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും പാട്ട് നിങ്ങൾ കേട്ടല്ലോ, ഭാഗ്യം. വന്ന് നിക്കുന്നുണ്ടല്ലേ കാന്താരികള്, ന്യൂസ് പിടിക്കാനാ ഇവളുമാരെ സഞ്ജുവിനെ മിസ്ലീഡ് ചെയ്യുന്നത്. മർമ്മത്തിന്റെ ഒരു നിപ്പ് കണ്ടില്ലേ, അയാളിപ്പോ കുടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കൂടിയിരിക്കുക. ദുഷ്ടനാ. ആ സഞ്ജീവൻ എവിടെ? അദ്ദേഹമല്ലേ ഗാനമേളയുടെ ലീഡർ, അടുത്തത് കമ്പോസ് ചെയ്യായിരിക്കും. ഇവിടെ നിന്നോ? മക്കളെ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്പറാ ഡാഡി. എന്താ സഞ്ജീവ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സർ, അച്ഛൻ പഠിപ്പിച്ചതാ. ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്നിക്കണമെന്ന്. നോക്കി നിൽക്കുന്നു അങ്കിൾ, ആന്റിക്ക് ചായ കൊടുക്ക്. സദാനന്ദ ഡ്രംസും ക്ലാറിനെറ്റും ഒക്കെ ആയിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റുകാരാണല്ലോ, എന്താണോ ഇതൊക്കെ? ഒരു ഗാനമേളയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു സർ. ആ പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല് അതും കമ്മീഷണർ നേതൃത്വത്തിൽ. ആ നടക്കട്ടെ സർ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതി. സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി. ഞാൻ ഇവളെയും ഇവൾ എന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം. എന്താ ചെയ്തു? ഇത് മുഖസ്തുതിയാ, മറ്റേ പ്രശ്നം കൂടി ചോദിക്കട്ടെ. എന്താടോ സഞ്ജീവ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നു. ഏയ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമോ? ഒരു പ്രശ്നമില്ല സാർ, അച്ഛൻ തന്നെ പറ ഞാനും ഗീതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ മേട്ടത്തിൽ തമ്മിൽ വല്ല പോരുണ്ടോ? ഏയ് ഒന്നുമില്ല. ആ കേട്ടില്ലേ,
ഇവിടെ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും വിശ്വാസവും ദാ കമ്പ്യൂട്ടറെ ചായ താങ്ക് യു അങ്കിളും ആന്റി ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്ന് കണ്ടിരുന്നു കണ്ടിരുന്നു ആ അതിൽ ഗീതു പറഞ്ഞ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ് ഫ്രണ്ട്ലി ആണ് ദൈവമാണെന്നൊക്കെ അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും അല്ലേ അച്ഛാ അതെ അതെ ആ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്നപ്പോ സാറ് ഇവിടെ വരണമായിരുന്നു സഞ്ജീവനും ഗീതും തമ്മിൽ അടി പിടി അവർ അടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരമ്പോക്കും ഡാഡി എനിക്ക് ഇവിടെ ബോറടിക്കുന്നല്ലേ ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കാം അങ്കിൾ പഴനി കാശി രാമേശ്വരം തിരുപ്പറക്കുണ്ടം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മൊട്ടയടിച്ച് മടങ്ങും അങ്ങനെ 10 ദിവസത്തെ ജോളി ട്രിപ്പ് ഭഗവാനെ ഡാഡി ഇത് വെറുതെ വെറുതെ പണം ചിലവാക്കണ്ടെന്ന ഇവള് പറയണത് ഓ ഇങ്ങനെ ഒരു പിശുക്കി അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നേ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാരും വരണം ഗോലുള്ള മക്കളെ കൂട്ടി നേരത്തെ വന്നേക്കണം വിവാഹ വാർഷികത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഗീതു വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ നിന്നോട്ടെ വേണ്ട വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ കേട്ടില്ലേ കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു സഞ്ജീവൻ ഒന്ന് വന്നേ സാർ താൻ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ ഡി ജി പി അത് ഓർമ്മ വേണം തന്റെ പ്രകടനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പോകുന്നുണ്ട് അല്ല സാർ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു മനസ്സിലായി ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ നന്നായിരുന്നു എന്താ അത് ഒന്ന് മുളിക്കേ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായ വെരി ഗുഡ് പോലീസ് ഓഫീസറും മകളും ഒക്കെ ആണല്ലോ കഥാപാത്രങ്ങൾ താൻ വലിയൊരു കവിയും കൂടെ ആണല്ലേ അയ്യോ സാർ ഇത് ഞാൻ എഴുതിയല്ല നമ്മുടെ ഡി ഐ ജി ഇടിക്കുള്ള സാർ എഴുതിയതാ ഓഹോ എന്നാ ശരി ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി ഐ പി എസ് മറന്നിട്ടില്ലല്ലോ ഇതെന്തൊരു ചോദ്യം എന്റെ ഗീതു എനിക്കാകപ്പാടെ ഉള്ള ഒരു അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ വിവാഹ വാർഷികം ഞാൻ മറക്ക എന്റെ കൂട്ടാ ഒരേ ഒരു അമ്മായിയപ്പൻ ഒരാഴ്ച മുമ്പ് പോകുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ കാര്യമൊക്കെ ശരിയാ പക്ഷേ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല മോളെ അത് ഡി ജി പി അംഗങ്ങളിൽ അറിയാം ഒരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം വൈകിട്ട് ഞാൻ എത്തിക്കോളാം അത് വേണ്ട നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ ഇറ്റ്സ് മൈ സ്ട്രോങ് ഡിസിഷൻ ദെൻ ഓക്കേ ഞങ്ങളെ ക്ഷണിച്ചതാ ഞങ്ങളും തയ്യാറായി നിക്കട്ടെ ഏട്ടാ ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത് ഇവിടെ ഏട്ടത്തിയില്ലേ ചോദിക്ക് അനുവാദം മേടിക്ക് ഇവരും കൂടി വന്നോട്ടെ അല്ലേ ഓ മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്താണാവോ പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രയേ ഗോപാലപിള്ളയെ എന്നാണ് ഡി ജി പി അധ്യക്ഷനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനും കൂടി പിന്നെ അവിടെ കണ്ണു കെട്ടാരിക്ക ഒരു കോലത്തിന്റെ കുറവും കൂടി ഉണ്ട് ഇതെല്ലാരും എന്നോടാണോ ചോദിക്കുന്നത് ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട് ഡി ജി പി അദ്ദേഹത്തിന്റെ മകളുണ്ട് അങ്ങോട്ട് ചോദിച്ചാ മതി അതാരടാ രണ്ടുപേര് രണ്ടും ഒരാള് തന്നെ ദാ നിൽക്കുന്നു മരുമോള് സമ്മതിക്കുകയാണെങ്കിൽ വന്നാ മതി പോയിട്ട് വരട്ടെ കുട്ടാ സഞ്ജു ഐ ആം സീരിയസ് കൃത്യം എത്ര മണിക്ക് വരും കൃത്യം 7 മണിക്ക് എത്തും ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ വേണ്ടെന്നേ എത്തും മുമ്പൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാനല്ലല്ലോ അല്ല ഉറപ്പ് ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും സാറൊന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് പോകണ്ടേ സാർ പോണം എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട് വേണം ഗീതുവിനും കൂട്ടി പോവാൻ ആ സമയമുണ്ട് മോളെ ഡാഡി സഞ്ജീവൻ എത്തിയില്ലേ ഇല്ല ഡാഡി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക കൃത്യം 7 മണിക്ക് എത്താന്നാ പറഞ്ഞത് അവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ഡാഡി ആ വന്നോണ്ടിരിക്കുന്നു എല്ലാരും മോളെയും സഞ്ജീവനെ അന്വേഷിക്കുന്നുണ്ട് Don't worry, Daddy. ഞങ്ങൾ ഉടനെ എത്താം. We'll reach soon. എന്താ സാർ സജ്ജോ പുറപ്പെട്ടില്ലേ ഇപ്പൊ ഇങ്ങ എത്തും കാണുന്നില്ലല്ലോ വൈകാണെങ്കിൽ നമുക്ക് അങ്ങ് പോവാ മോളെ അവനങ്ങ് വരും അങ്ങനെ പോകുന്നില്ല 7 മണിക്ക് വരാന്ന് പ്രോമിസ് ചെയ്തിട്ടാ പോയിരിക്കുന്നത് എന്നെ തോൽപ്പിക്കാവുന്നായിരിക്കും അത് നടക്കില്ല ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും
ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. അവന്റെ വണ്ടി കാണുന്നില്ലല്ലോ, അവനെവിടെ പോയി? എപ്പോഴാ സംഭവിച്ചത്? എവിടെ വെച്ചാ? ആക്സിഡന്റ് ആയിരുന്നു. എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു? സാർ, ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. നമ്മൾ അറിയണം. എപ്പോഴായാലും ഒരു അറിയണമല്ലോ. അറിയേണ്ടതല്ലേ? എന്താ എന്താ നിങ്ങൾ അടക്കം പറയുന്നത്? എന്താ ഉണ്ടായത്? സഞ്ജീവൻ സാറ്. സഞ്ജീവൻ സാറ്? സഞ്ജീവൻ എന്തോ അത്യാഹിതം മരിച്ചുപോയെന്നാ കേട്ടത്. വണ്ടികളെല്ലാം എടുത്ത് പുറത്തിന്. ഒത്തിരി വണ്ടികൾ വരാനുള്ളതാ. ആക്സിഡന്റ് ആയിരിക്കും. കമ്മീഷണർ അല്ലേ, വല്ല വിരോധികളും തട്ടിക്കളഞ്ഞതാണോ? അതാ കൊണ്ടുവന്നെന്ന് തോന്നുന്നത്. അയ്യോ, തള്ളി കേറാവേ. ഇത് സഞ്ജീവ സാർ അല്ല, സൽപേര് സദാനന്ദനാ. ദൈവമേ, അയ്യോ അയ്യോ, ഞങ്ങളുടെ ഒരേ ഒരു ചേട്ട പോയേ. ബഹളം വെക്കണ്ട, ജീവൻ പോയിട്ടില്ല. സഞ്ജീവ സാറ് മരിച്ചതറിഞ്ഞ് 3 പ്രാവശ്യം ബോധം കെട്ടതാ. ചേട്ടാ, സഞ്ജീവൻ സാറ്. എടോ, കൊറേ നേരമായിട്ട് താന്റെ ക്ഷമയെ പരിശോധിക്കുന്നു. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. താമാറ്. സാറേ, എനിക്കറിയാം ഡി ജി പി അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് സാറിന് പോണോന്നറിയാം. ഈ അഗതിയുടെ ആവശ്യം സാധിച്ചു തന്നാൽ ഞാൻ സാറിനെ ഉടനെ വിടാം. എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനും കൂടെ വരാം. സാർ, ദേ ഇത് അന്ന് കൊണ്ടുവന്ന പെട്ടിയാ. പിന്നെ ആ കാറ് നിറയെ പെട്ടികളാണ് സാർ. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ സാറിന് തീരെഴുതരാം. ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷ പറഞ്ഞു, ഇനി തന്നെ ഞാൻ തൊഴിച്ചു മാറ്റണോ? തൊഴിക്കണം സാർ. അങ്ങയുടെ തൊഴി കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്ര തൊഴിയാന്ന് വെച്ചാൽ തൊഴിച്ചിട്ട് എന്റെ റാംബോ എനിക്ക് വിട്ടുതരണം സാർ. വണ്ടി എടുക്കണോ? വണ്ടി എടുത്തോളൂ സാർ. അങ്ങയെ പോലെ ഒരു മഹാമനുഷ്യന്റെ വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗലോകം ഉറപ്പാ. കൊന്നോളൂ എന്നെ. ഓ, ഇത് വലിയ മാരണമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കേറ്റി ഇറക്കട്ടോ സാർ. ക്ഷണം. ഇവിടെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഒരു രൂപമില്ല സാർ. എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച ഒരു സ്ത്രീയാണ്. പി ടി വിരം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വിവരം കിട്ടിയത്. എന്നെ വിവരമറിയിച്ച് ദേശസ്നേഹി പത്രക്കാരാ. ഞാനപ്പൊ തന്നെ ഒരു കമ്മീഷണർ മരിച്ചു എന്ന് നാളത്തേക്ക് വാർത്ത പറഞ്ഞിട്ട് എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചെന്ന് പോലീസുകാർക്ക് പോലും അറിയില്ലേ? ഇതെന്താ വാലും തുപ്പില്ലാത്ത ഡിപ്പാർട്ട്മെന്റോ? ഞാൻ മാറൂല്ല. എടികളോ, ഇനി തന്നോട് വേദം മൂന്നിട്ട് കാര്യമില്ല. മറികളോ. അപ്പൊ സാറിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല? ഇല്ലടോ, ഇടിയട്ടെ. ഇനി സാറിനോട് താണുകയാണ് അപേക്ഷിച്ചാ ശരിയാവില്ല. കാര്യങ്ങൾ അതിന്റെ വഴിയാ വണ്ണം നടക്കട്ടെ. പെട്ടി സാറിന് വേണ്ട, വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ മക്കളെ, ഇങ്ങോട്ട് വരുന്നടാ. ഇത് റാംബോയുടെ കൂട്ടുകാരാ. ഇവരകത്തായിട്ടില്ല. ഡാ, കമ്മീഷണർ സാറിന് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അങ്കിൽ വണ്ടിയിലിട്ടിരിക്കാം. Oh!
പറയണോ ഇന്ന് എപ്പോഴാണോ സഞ്ജീവനെ അവസാനമായിട്ട് കണ്ടത്? വൈകുന്നേരം 4 മണിക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാഡത്തിനെയും കുട്ടി ആനിവേഴ്സറിക്ക് പോണമെന്നും പറഞ്ഞ് അദ്ദേഹം പോയത്. അത് അവസാന യാത്രയായിരിക്കും എന്ന് അറിഞ്ഞില്ലേ മോനെ? താൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിക്കും. വാടോ നമുക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. നമ്മൾ അയൽവക്കാരാടി, എന്റെ സാറ് മരിച്ചാലും നമ്മളോടൊപ്പം എന്നും ഉണ്ടോ എന്നും? അതല്ലേ സഞ്ജീവ സാർ വന്ന് നിൽക്കുന്നു. സാർ വരുന്ന വഴിക്ക് കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താ എല്ലാരും കൂടി ഇവിടെ? വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ട് മാറ്റിയോ സാർ? മരിച്ചു കാളപ്പറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തന്നെയല്ലോ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ഫോൺ സന്ദേശം? സഞ്ജീവൻ ഐ പി എസ് മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ടിയത് ഒരു സ്ത്രീയായിരുന്നു. ആരെന്നും എന്തെന്നും പറയാതെ ടെലിഫോൺ കട്ട് ചെയ്തപ്പോ തന്നെ അതൊരു ഫാൾസ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയില്ലേ? വൈ കുഡ്ന്റ് യു കോൺടാക്ട് ദ ടെലിഫോൺ എക്സ്ചേഞ്ച്? വിളി എവിടുന്നാ വന്നതെന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. അപ്പൊ ഒരു സ്ത്രീയാണ് വില്ലത്തി. ഇത് വാടക വീടല്ലേ, പണ്ടങ്ങോ തൂങ്ങിച്ചത്തൊരു സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ ചെയ്ത്? സാർ വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന കക്ഷിയല്ല. ചോദ്യം ചെയ്യേണ്ടി വരും, ചിലപ്പോ മർദ്ദിക്കേണ്ടതായും വരും. ഇതിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. കെൻ ഐ? യെസ് യു ക്യാൻ. ഈ കടുങ്കയ്യ ആരായാലും ഷൂട്ട് ചെയ്യേണ്ടതാണ്. യു പ്രസീഡ്. താങ്ക് യു സാർ. ഏട്ടാ ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല, ഒന്നുമില്ല സാർ. അയ്യേ കരയല്ലേ, കരയല്ലേ, കരയല്ലേ ഊട്ടാ. ഞാൻ ചത്തുപോയിന്ന് ഫോൺ ചെയ്ത് അറിയിച്ച നീയല്ലേ? ഞാനോ? എന്തായി പറയുന്നേ? ഞാൻ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല. നിഷേധിക്കാൻ നോക്കണ്ട, ഒന്നുകളെയും ഞാൻ. ഞാൻ എന്താ അസംബന്ധമാണ് പറയുന്നത്? ജീവനോടെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയെന്ന് ഏതെങ്കിലും ഒരു ഭാര്യ പറയുമോ? ഒരു ഭാര്യയും പറയില്ല, പക്ഷെ ഇവള് പറയും. ഇവളുടെ നാവിൽ നിന്ന് മാത്രമേ അത്ര ഒരു വാർത്ത പുറത്തു വരൂ. സാർ പ്ലീസ്, സാർ വില ഇന്റർഫിയർ ചെയ്യരുത്. പറയടി, നീയല്ലേ ഫോൺ ചെയ്തത്? അവളാണത് ചെയ്തതെങ്കിൽ അവൾ അത് അർഹിക്കുന്നു. സത്യം പറയാൻ എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള റിവെഞ്ച് ആളി കത്തുകയായിരുന്നു. ഫോൺ ചെയ്തത് ഞാനാ. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ചത്തില്ലെങ്കിൽ കൃത്യം 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ വ്യക്തി 8:45 എത്തിയില്ല. അതിനർത്ഥം ചത്തുപോയെന്നല്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. കൊന്നോ, ഇനി എന്നെ കൊന്നോ. യഥാർത്ഥ പ്രതിയുടെ നാവിൽ നിന്ന് എന്നെ സത്യം എല്ലാരും കേട്ടില്ലേ? ഇവള് ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു, പക്ഷെ നന്നായില്ല, നന്നാവില്ല. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്, ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും മനസ്സിലാവില്ല സാർ. ഈ ജന്മകൾക്ക് ഒരു ഭാര്യയാവാൻ കഴിയില്ല. എത്രമാത്രം അഹങ്കാരിയാണ് ഇവിടുന്ന് നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരം അവൾ തന്നെ ഉണ്ടാക്കി തന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ മരിച്ചുപോയെന്ന് പരസ്യപ്പെടുത്തി ഇവൾ നാളെ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വാക്കത്തിക്കൊണ്ട് വെട്ടിനുറുക്കാനും മടിക്കില്ല. എനിക്ക് നീ ഭാരം ചുമക്കാൻ വയ്യ, എനിക്ക് ഇവിടെ വേണ്ട. സഞ്ജീവൻ. അതെ സാർ, പണ്ട് ഇതുപോലൊരു പോലീസ് സേനയുടെ മുമ്പിൽ വെച്ചാണ് ഞാനിവിടെ കഴുത്തി താലി കെട്ടിയത്. ഇന്ന് അതുപോലൊരു പോലീസ് സേനയുടെ മധ്യത്തിൽ വെച്ച് ഞാനിവിടെ ഉപേക്ഷിക്കുന്നു സാർ. അങ്ങയുടെ മകളാണെന്ന് അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന ഇവിടെ അങ്ങേക്ക് കൊണ്ടുപോവാം. വിവാഹമോചനമോ ശ്രീപീഡന കേസോ എന്ത് വേണേലാകാം. ഐ എം സോറി സാർ.
Pardon me. Come on, come on. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്, തിരിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സഹോദര്യവും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മം അവൾക്ക് ഒരു ഭാര്യയാവാൻ കഴിയില്ല. മക്കളെ അമിതമായി സ്നേഹിക്കുമ്പോൾ അതിലെ അപകടങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഗീതുവിനോടുള്ള അഗാധ സ്നേഹത്തിന് മുന്നിൽ അവളുടെ വാശിയും ദേഷ്യവും ഒന്നും ഞങ്ങൾക്ക് തെറ്റായി തോന്നിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി വളരാൻ പാടില്ലാത്ത വിധത്തിൽ ഞങ്ങൾ അവളെ വളർത്തി. തെറ്റ് മുഴുവൻ ഞങ്ങളുടേതാണ്. ആ തെറ്റ് തിരുത്തണം. അതെ, എല്ലാം അവളെ അറിയിച്ചാൽ മാത്രമേ അത് തിരുത്താനാവൂ. അളിയന്റെ തീരുമാനം അറിഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കുട്ടിയെ ഒരു നിമിഷം പോലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, സഞ്ജീവൻ പലപ്പോഴും എന്റെ കാലുതൊട്ട് വന്നിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സഞ്ജീവന്റെ കാലുതൊട്ട് വന്നിക്കുകയാണ്. എന്റെ കുട്ടി ഉപേക്ഷിക്കരുത്. അവിവാഹിതനായ എനിക്കിന്ന് സഞ്ജീവൻ മകനാണെന്നോ ഗീതു മകളാണെന്നോ ഒക്കെ ഒരു തോന്നൽ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ടോ? ഗീതുവിന്റെ ഈഗോ, ഞാനെന്ന ഭാവം, അതിനാണ് ചികിത്സ വേണ്ടത്. പക്ഷേ സഞ്ജീവൻ എനിക്ക് വാക്കു തരണം. ഒരു മിഥ്യാധാരണയിൽ ജീവിക്കുന്ന കുട്ടിയെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വലിയൊരു വിപത്ത് തന്നെ സംഭവിച്ചേക്കാം. അപ്പോ സഞ്ജീവൻ അവളോടൊപ്പം ഉണ്ടാവണം. ആ വീഴ്ചയിൽ നിന്ന് അവളെ കൈപിടിച്ചുയർത്താൻ ഉണ്ടാവണം. DGP കമ്മീഷണറോട് കൽപ്പിക്കുകയല്ല, ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരുമകനോട് യാചിക്കുകയാണ്. ഡാഡി പറയുന്നത് എന്റെ മോള് ക്ഷമയോടെ കേൾക്കണം. മനസ്സിലായി, അയാളുടെ കൂടെ പോണെന്നായിരിക്കും. ജനക്കൂട്ടത്തിന്റെ മുന്നിലിട്ട് പേപ്പട്ടി തല്ലും പോലെ എന്നെ തല്ലി ചതച്ചില്ലേ? എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ലേ? അയാൾ മനുഷ്യനല്ല, ഇസ് എ ഡെവിൾ. ഇനി അയാളുടെ ഭാര്യയായി കഴിയേണ്ട ഗതികേട് ഗീതുവിനില്ല. എന്റെ മോള് ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്താണ് ഇതുവരെ ജീവിച്ചത്. അത് നിന്റെ മനസ്സിനെ വളരാൻ പാടില്ലാത്ത വഴികളിലൂടെ വളർത്തി. ഇന്ന് സൗഭാഗ്യങ്ങളുടെ നടുവിൽ ചൊലിച്ചു നിൽക്കുന്ന നീ ഒരു സത്യം അറിയണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇനി ആരുടെ മുന്നിലും തല കുനിക്കില്ല. ഞാൻ DGP രാശേരൻ നായരുടെ മകളാണ്. അല്ല, നീ DGPയുടെ മകളല്ല. നീ എന്റെ മകളല്ല. എന്നെ ഒതുക്കാൻ വേണ്ടി കമ്മീഷൻ പഠിപ്പിച്ചത് നാണകായിരിക്കും. അല്ല മുളെ, സത്യമാണ്. ഞാൻ നിന്റെ ഡാഡിയല്ല, ലക്ഷ്മി നിന്റെ മമ്മിയുമല്ല. നീ എന്നും ഞങ്ങളുടെ പൊന്നുമോളാണ്, പക്ഷേ ഞങ്ങൾക്ക് ജനിച്ച മോളല്ല. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കുഞ്ഞുണ്ടാകാതിരുന്നപ്പോ ഒരു പിഞ്ചു കുഞ്ഞിനെ ലാളിക്കണമെന്ന മോഹം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഒരനാഥാലയത്തിൽ നിന്ന് നിന്നെ ദത്തെടുത്തതാണ്.
ജീവനെ വിജയിപ്പിക്കാൻ വേണ്ടി. കള്ളം, പച്ചക്കള്ളം. ഞാൻ ഡാഡിയുടെ മോളാണ്, മമ്മിയുടെ മോളാണ്. ആണെന്ന് പറയൂ ഡാഡി, പറയൂ മമ്മി. നീ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷേ വിശ്വസിച്ച മതിയാവും മോളെ. മദർ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ് മോളെ. എന്റെ കയ്യിൽ നിന്നാണ് ഇവർ നിന്നെ ഏറ്റുവാങ്ങിയത്. അനാഥാലയത്തിന്റെ മുറ്റത്ത് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമായ ചോരക്കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചു പോയതാണ്. വിശ്വസിക്കുന്നു, ഇപ്പൊ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മാലാഖയെ നിങ്ങൾ കള്ളം പറയില്ല, പറയാൻ പറ്റില്ല. ഞാൻ അനാഥയാണ്. എല്ലാം ശമിച്ച് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഗീതുവിന് 8 വയസ്സുള്ളപ്പോഴാ ഇവന്റെ ജനനം. ഞങ്ങളുടെ രക്തത്തിൽ ഒരു കുഞ്ഞു പിറന്നിട്ട് പോലും ഞങ്ങൾക്കെല്ലാമെല്ലാം അവളായിരുന്നു. ഇന്നെന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സ്വന്തം മകളല്ലെന്ന് എന്റെ മനസ്സിനെ തൊട്ടുകൊണ്ട് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ മോള് ഇന്ന് എന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ്. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ സാർ? എന്തായാലും ഗീതു മോളൊന്ന് ശാന്തമായ മട്ടുണ്ട്, എല്ലാം മാറി തണുത്തുന്ന് ആശ്വസിക്കാം. ഹലോ, ഞാനാണ് സഞ്ജീവൻ. ഞാൻ പറയാൻ പോകുന്നത് ഗീതുവിനെ കാണുന്നില്ല. എല്ലാം ഇന്നലെ അവളോട് പറഞ്ഞു. രാത്രി ആരും ഉറങ്ങിയിട്ടില്ല സഞ്ജീവൻ, പക്ഷേ രാവിലെ പറഞ്ഞു. സഞ്ജീവനോട് പറഞ്ഞു. നീ താലി കെട്ടിയ പെണ്ണ, ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട്. നീ പോണം, നിർബന്ധമായിട്ടും പോണം. പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക് ചേട്ടാ. പെട്ടെന്ന് പോ ചേട്ടാ.
മേലുദ്യോഗസ്ഥന്റെ കുടുംബകാര്യങ്ങളിൽ ഒരു കീഴുദ്യോഗസ്ഥൻ ഇടപെടാൻ പാടില്ലെന്നറിയാം. പക്ഷെ സാറിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. മാഡത്തെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സാറിന് ഈ ജന്മം ഓർക്കാനേ കഴിയില്ല. സാർ അത്രയ്ക്ക് മാഡത്തെ സ്നേഹിക്കുന്നു. പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിക്കണം സാർ. വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല സാർ. നാനാ ഭാഗത്തേക്ക് പോലീസിനെ അയച്ചിട്ടുണ്ട്, എല്ലാ സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവമാണല്ലോ, അത് കാരണം എല്ലാം സീക്രട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ദൈവമേ, എന്റെ കുഞ്ഞു വല്ല കടുകയും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കും. സ്റ്റേഷനിലായിരിക്കും. ഹലോ, ഇത് മദറാണ്. ഗീതമോൾ ഇവിടെയുണ്ട്. ഗീതമോൾ മദറിന്റെ അടുത്തുണ്ടെന്ന്? എപ്പോഴാ എന്റെ കുഞ്ഞ് അവിടെ വന്നത്? ഇന്ന് വെളുപ്പിന്. അമ്മ ആരേ അച്ഛൻ ആരെന്ന് ആവർത്തിച്ച് ചോദിച്ചോണ്ടിരിക്കുക. അതെനിക്കും അറിയില്ലല്ലോ. ഞങ്ങൾ ഉടനെ ഇങ്ങോട്ട് വരികയാണ്. വരുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ ഗീത ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാ. നിങ്ങളെയൊക്കെ കാണുമ്പം എന്താവും പ്രതികരണമെന്ന് പറയാൻ കഴിയില്ല. അതൊന്നും സാരമില്ല, എന്റെ മോൾ അവിടെ നിന്ന് മിസ്സാവാതെ സൂക്ഷിക്കണം. അങ്ങനെ പേടിക്കണ്ട, ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല, ഞങ്ങൾ വിടില്ല. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടുത്തെ അനാഥ കുട്ടികളോടൊപ്പം ഇരുന്നേ കഴിക്കൂ എന്ന് വാശി പിടിച്ചു. അപ്പുറത്തുണ്ട്, വരും. എന്നെ അന്വേഷിച്ച് അരയ്ക്ക് വന്നിരിക്കുന്നു, ഞാനിപ്പോ വരാം. നിങ്ങൾ എന്തിനാ വന്നത് മോളെ? മമ്മിയോടും ഡാഡിയോടും ഒക്കെ. ആരുടെ മമ്മി, ആരുടെ ഡാഡി? തെരുവിൽ പറഞ്ഞവൾക്ക് നിങ്ങൾ എങ്ങനെ മമ്മിയും ഡാഡിയാവും? മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് ജന്മം തന്നിട്ട് എന്നെ ഉപേക്ഷിച്ച് പോയവരെ കാത്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പറയരുത് മോളെ, നീ ഞങ്ങൾക്ക് എല്ലാമാണ്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ചേച്ചി പോകാം. ഞാൻ നിന്റെ ചേച്ചിയല്ല, ഡി ജി പിയുടെ മകളല്ല, പോലീസ് കമ്മീഷണറുടെ ഭാര്യയല്ല. അല്ല, ഐ പി എസ് വന്നില്ലല്ലോ. വരില്ല, തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പോയി ഐ പി എസിനോട് പറ. അനാഥാലയത്തിൽ ഒരു പെണ്ണുണ്ട്, സ്വീകരിക്കുമെന്ന്. മോളെ, അവിടെയാണ് നീ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമുള്ളത്. സത്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ലേ. നിന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോ അവന് നിന്നോട് പ്രത്യേക വാത്സല്യമോ സ്നേഹമോ ഒക്കെ തോന്നി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുയർന്നു വന്ന സഞ്ജീവന് നീ ഒരു അത്താണിയാവുമെന്നും അവൻ പ്രതീക്ഷിച്ചു. ഒരിക്കലും ആ സത്യം നിന്നെ അറിയിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിരുന്നു. എന്തെല്ലാം തെറ്റുകൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടായി! ഒരു അനാഥയാണെന്ന് പറഞ്ഞ് അവൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അതാണ് സഞ്ജീവൻ. അവൻ വലിയ മനുഷ്യനാണ്. അതെ മോളെ, സഞ്ജീവൻ ദൈവമാണ്. ഐ പി എസ് വന്നിട്ട് ഒത്തിരി നേരമായോ? എല്ലാരും പറയുന്നു ഐ പി എസ് ദൈവമാണെന്ന്. ശരിയാ? അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത ഒന്നും അല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ ഇത്രയും കാലം സഹിക്കോ? പക്ഷെ ഐ പി എസ് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ
ഈ പൊട്ടിപ്പെണ്ണിനെ കഴിഞ്ഞില്ല സഹതാപം തോന്നിയിട്ട് ഒരു അനാഥ പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാ ഐപിഎസിനെ വിളിക്കാൻ വരരുതായിരുന്നു എന്റെ മുന്നിൽ ഐപിഎസ് തോൽക്കാൻ പാടില്ല തെറ്റെയ്തത് ഞാനല്ലേ അങ്ങയുടെ പെങ്ങന്മാരോട് അച്ഛനോട് ഒരുപാട് തെറ്റുകൾ എനിക്ക് ശിക്ഷയൊന്നും പോരാ ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടണം എന്നെ ഞാൻ തന്നെ ശിക്ഷിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഐപിഎസ് പോയിക്കോളൂ ഐപിഎസ് ദൈവമല്ലേ ദൈവത്തെ നേരിട്ട് കണ്ട വണങ്ങണല്ലോ വന്നില്ല വരില്ല എന്റെ മോൻ വലിയൊരു മനസ്സിന്റെ ഉടമയാ എന്നും നന്മകൾ മാത്രം ചെയ്ത് നിനക്ക് ദൈവം നന്മ വരുത്തും അയ്യോ ഇത് ഇങ്ങനെയല്ല എഴുതുന്നത് ആയുടെ ചുഴുപ്പ് ഇങ്ങനല്ല ദാ ഇങ്ങനെ വന്ന് ഇവിടെ ചുഴുപ്പിട്ട് ഇങ്ങനെ എഴുതണം മനസ്സിലായോ ശ്രദ്ധിച്ചെഴുതൂ അമ്മ എഴുത അങ്ങനെയല്ല അയ്യോ ഈ കുട്ടി ടീച്ചർ ഇത്ര കടുപ്പം തന്നെ ഈ കുട്ടി കൊറേ കഷ്ടപ്പെടും